ആളുകൾക്കറിയാം, അറബി വീടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് അറബികളുടെ വീട്ടിൽ കൂലിപ്പണിക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. ആ കൂലിപ്പണിക്ക് നിൽക്കുന്ന ആളുകളെയും അറബികൾ ഭക്ഷണം കഴിക്കാൻ നേരം വിളിച്ചിരുത്തിയിട്ട് അവര് കഴിക്കുന്ന അതേ പാത്രത്തിൽ നിന്ന് തന്നെ ഒരുമിച്ച് വാരി കഴിക്കും. ഇന്നും അങ്ങനെയാണ്. അതിൽ അവൻ കൂലിപ്പണിക്കാരനല്ലേ, ഇവിടെ ഇരിക്കണ്ടെന്ന് പറയൂല. അവൻ എന്റെ വീട്ടിലെ വേലക്കാരനല്ലേ, അവൻ ഇരിക്കണ്ടെന്ന് പറയൂല. മുതലാളിയും തൊഴിലാളിയും കീഴാളനും മേലാളനും എന്ന വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അറബ് നാടുകളിൽ ആളുകൾ ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. നീ ഏത് നാട്ടുകാരനാടാ, നീ ഇന്ത്യക്കാരനാ, ഞങ്ങളുടെ പാത്രത്തിൽ കഴിക്കരുത് എന്ന് പറയൂല. നീ ഏത് നാട്ടുകാരനാ, ബംഗാളിയാ, എന്റെ കൂടെ കഴിക്കണ്ടെന്ന് പറയൂല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാഹോദര്യം പഠിപ്പിച്ചു. അങ്ങനെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരിടവളും പറഞ്ഞു, ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു പരാശക്തിയുണ്ട്, ഒരു പരമാധികാരിയായ രക്ഷിതാവുണ്ട്, അവനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വർഗീയതയുടെ പ്രശ്നമില്ല, വംശീയതയുടെ പ്രശ്നമില്ല. എല്ലാവരോടും പറയുന്നു, നിങ്ങളൊന്ന് ആലോചിക്കണേ, നിങ്ങൾ ജനിച്ചു വീണപ്പോൾ നിങ്ങളുടെ ഉടമസ്ഥൻ ആരാണ്? എന്റെ നീളം ഞാനാ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ നിറം ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ പിതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ മാതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ ജന്മനാട് ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ മാതൃഭാഷ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റേതെന്ന് ഞാൻ പറയുന്നതൊന്നും ഞാൻ തിരഞ്ഞെടുത്തതല്ല. ആലോചിച്ചോക്കെ, ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാ നിങ്ങളൊക്കെ കാസർഗോഡ് ജില്ലയിൽ ജനിച്ചത്? അല്ല, വാപ്പയുടെയും ഉമ്മയുടെയും നിങ്ങൾക്കിന്നുള്ള മാതാവിന്റെയും പിതാവിന്റെയും മകനായി മകളായി ജനിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചതാ? നമ്മൾ തീരുമാനിച്ചതൊന്നുമല്ല, ഗിവൺ ബൈ ഓൾമൈറ്റി അല്ലാഹ്. അതെല്ലാം നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നൽകി. നമ്മുടെ ജന്മദിനം നമ്മൾ തീരുമാനിച്ചതല്ല, നമ്മുടെ ഈ ലോകത്തോട് വിട പറയേണ്ട ദിവസം നമ്മൾ തീരുമാനിക്കുന്നതല്ല. ഇങ്ങനെയാകുമ്പോൾ ഇതെല്ലാം നമുക്ക് നിയന്ത്രിച്ചു തരുന്ന ഒരു പരമാധികാരിയുണ്ട്, അവനെ മാത്രമേ വിശ്വസിക്കാവൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ലോകത്തിന് കാണിച്ചു തരാൻ കഴിയില്ല. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ അടിത്തറ. ഏതാണ് ഒരാൾ ഇസ്ലാം ആകണമെങ്കിൽ അയാൾ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടത് ഈ ഒരു കാര്യമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഏകാധിപനായ ഒരു രക്ഷിതാവുണ്ട്, അവന് പങ്കുകാരില്ല, കാരണം അവൻ പരമാധികാരിയാണ്. പരമാധികാരിക്ക് പങ്കുകാരൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഏകാധിപതിയായ സർവേശ്വരനാണ്, അവൻ ഒന്നാണ് എന്ന വിശ്വാസമാണ് ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നത്. അത് അന്ധമായ ഒരു വിശ്വാസമല്ല. ഇവിടെയുള്ള ഹിന്ദുവിനോട്, ക്രൈസ്തവനോട്, ബുദ്ധനോട്, ജൈനനോട്, സൊറാസ്ട്രിയനോട്, മതമുള്ളവനോട്, മതമില്ലാത്തവനോട് എല്ലാം വിളിച്ചു പറയുകയാണ്, സനുരീം ആയാതിന ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നിങ്ങൾ ആലോചിക്കണം, ആകാശമണ്ഡലത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ആരാണ് സൂര്യനെ ഉദിപ്പിക്കുകയും അസ്തമിപ്പിക്കുകയും ചെയ്യുന്നത്? ആരാണ് ചന്ദ്രന്റെ ഗതികൾ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇവിടെ മഴ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? ആരാണ് ഇവിടെ പ്രളയം വരണം വരണ്ട വരണ്ട എന്ന് തീരുമാനിക്കുന്നത്? ആരാണ് ഇവിടെ ചൂട് വേണം ചൂട് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? ആ തീരുമാനിക്കുന്ന പരമേശ്വരൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അത് ഏകനായ ഒരു ശക്തിയാണ്. അവനെ വിളിക്കുകയാണ് അല്ലാഹ്. ഇതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ. ഇതിന് വല്ല വർഗീയതയുണ്ടോ? വല്ല വംശീയതയുണ്ടോ?
ഒന്നുമില്ല. നമ്മുടെ മക്കത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പം ഒന്നാമത്തെ സഫില് കേരളത്തിൽ നിന്ന് പോയ കർഷകൻ നിസ്കരിക്കാൻ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സൗദി അറേബ്യയുടെ ഭരണാധികാരി പള്ളി നിസ്കരിക്കാൻ വരുന്നത്. അയാൾ രണ്ടാമത്തെ അണിയിൽ വന്ന് നിന്നാൽ സുജൂദിൽ അഥവാ സാഷ്ടാംഗത്തിൽ പോകുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ കർഷകന്റെ കാൽപാദത്തിന് കീഴെ വരുന്നത് സൗദി അറേബ്യയുടെ ഭരണാധികാരിയുടെ ശിരസ്സായിരിക്കും. അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്റെ വലത്തും എന്റെ ഇടത്തും നിൽക്കുന്ന ആളുകൾ ഏതോ രാജ്യത്തെ, ഏതോ ആഫ്രിക്കയിലെ, ഏതോ യൂറോപ്പിലെ ഏത് രാജ്യത്തെയും ആളുകളാകാം. ആ നിൽക്കുന്ന നേരത്തും അവരവർ നമ്മിൽ തോളൊരുമി നിൽക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നീ നിന്റെ ആരാധനയിൽ നിന്ന് പിരിയേണ്ടതെങ്ങനെയാണ്? നിന്റെ വലത്തുള്ളവർക്ക് മുഴുവനും ശാന്തി ഉണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും. നിന്റെ ഇടത് ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ശാന്തി ഉണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും. ഈ ഒരു സാഹോദര്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നതെങ്കിൽ അതാ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് കേട്ടില്ലേ, ഒരു വിഭാഗം ആളുകളെ മതിൽ കെട്ടി വേർതിരിക്കാൻ ഒരുങ്ങിയപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ കീഴാളന്മാരല്ല, ഞങ്ങൾ അവഗണിക്കപ്പെടേണ്ടവരല്ല, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ മനുഷ്യരാണെന്ന് കാണുന്ന ഇസ്ലാമിലേക്ക് വരികയാണ്. ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുക, കാരണം എന്താ? ഞങ്ങൾ മനുഷ്യരാണെന്ന് വക വെച്ചു തരാൻ പറ്റുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക്, ഏറ്റവും മൗലികമായ അടിത്തറ, ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട്, അവൻ ഏകനാണ്. ഈ വിശ്വാസത്തിൽ ആരുമായിട്ട് തല്ലും പിടിയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നിനക്കത് വിശ്വസിച്ച് ജീവിക്കാം. ഇസ്ലാമിക വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഭാഗമേതാണ്? പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശ്വസിക്കലാണ്, അംഗീകരിക്കലാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെന്നറിയുമോ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹു തആല ലോകത്തിന് മുഴുവനും കാരുണ്യമായി നിയോഗിച്ച പ്രവാചകരാണ്. ആ പ്രവാചക തിരുഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകം വായിക്കുകയാണ്. ലോകത്തെവിടെയെങ്കിലും പ്രവാചകരുടെ ഒരു പ്രതിമയുണ്ടോ? ഇല്ല. ഒരു ചിത്രമുണ്ടോ? ഇല്ല. ഒരു ചിത്രീകരണമുണ്ടോ? ഇല്ല. ഒരു ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഒരു ഫോട്ടോ ഇല്ലാതെ, ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാത്മാവിനെ, ഒരു നേതാവിനെ കോടാനക്കോടി ജനങ്ങൾ ദിവസേന സ്നേഹിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ലോക ചരിത്രത്തിൽ വേറെ ആരെയെങ്കിലും കാണാനുണ്ടോ? ഒരാളെയും കാണാനില്ല എന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേയറ്റത്തെ കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ഒരു ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ വെറുതെ അങ്ങ് പ്രസംഗിക്കുകയല്ല. ലോകം മുഴുവനും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോടാനക്കോടി ജനങ്ങൾ നിത്യജീവിതത്തിൽ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളും ലോകത്ത് സ്നേഹിക്കപ്പെടുന്നില്ല. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? കോടാനക്കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന രാജാവാ. കഹാ ജാതാഹിരഹതെ ദൂലാ ഫഖത് പറയപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലാണ് ജീവിക്കുന്നത് എന്ന്. ഇല്ല ഇല്ല, കേവലം മദീനത്ത് ജീവിക്കുകയല്ല, അനുരാഗികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, അനുരാഗികളുടെ ഹൃത്തടത്തിലാണ് ജീവിക്കുന്നത്. ചമക്ക് തുച്ഛ സേ പാതേ ഹേ സബ് പാനേ വാലേ
മരതിൽ ബീ ചമകാതെ ചമകാനേ വാലേ. ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിറപ്രഭയായ മദീനയുടെ രാജകുമാരനായ ലോകത്തിന്റെ കാരുണ്യത്തിന്റെ വിലാസമായ മുഹമ്മദുർ റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞപ്പോ കണ്ടില്ലേ സദസ്സ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കോടിക്കണക്കിന് ആളുകൾ ദിവസേന ചെല്ലും. ഇങ്ങനെ അഭിവാദ്യം ചെയ്യപ്പെടുന്ന ഒരു നേതാവിന് വേറെ കാണുമോ സഹോദര? വേറെ ഒരു നേതാവിനെയും ലോക ചരിത്രത്തിൽ കാണാനില്ല. ആ പ്രവാചകരുടെ വിലാസം എന്താണെന്നറിയുമോ? മേഴ്സി ടു ദി യൂണിവേഴ്സ്. ഈ ലോകത്തിന് മുഴുവനും ഉള്ള കാരുണ്യം, ലോകത്തിന് മുഴുവനുമുള്ള കാരുണ്യമാണ് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിലാണ്. ആഫ്രിക്കക്കാരനായ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടേ, പേർഷ്യക്കാരനായ സുന്ദരനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ടേ, പേർഷ്യക്കാരനായ സൽമാൻ. രണ്ടുപേരും തൊട്ടുരുമ്മിയാ നിൽക്കുക, രണ്ടുപേരും വലിയ കമ്പനിയാ. ഒരിക്കൽ വെളുത്തവരിൽപ്പെട്ട ഒരു സ്വഹാബി കറുത്ത നിറമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു പറഞ്ഞു, കർമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. യബ്നു സൗദാ, കറുത്ത വണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു. ഉടനെ സൗന്ദര്യത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഓടി ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ ഇതാ എന്റെ കൂട്ടുകാരൻ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചിരിക്കുകയാണ്. എനിക്ക് വേദനയുണ്ട് നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെളുത്തവനായ സ്വഹാബിയെ വിളിച്ചു. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് വകതിരിവൊന്നുമില്ല. എന്താണ് ഇസ്ലാം വന്നതിന് ശേഷമുള്ള പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഫീക ജാഹിലിയ, ജാഹിലിയ വിവരമില്ലാത്ത കാലത്ത് ആളുകളുടെ കാര്യമാണോ മോനെ പറയുന്നത്? അതുകൊണ്ട് പെട്ടെന്ന് ബിലാലിനോട് മാപ്പ് ചോദിക്കണം. അപ്പൊ എന്താണ് ആ സ്വഹാബി ചെയ്തതെന്നറിയോ? അല്ലയോ ബിലാൽ, എനിക്ക് മനസ്സിന് സമാധാനമാണെങ്കിൽ ഞാൻ എൻ്റെ മുഖം നിലത്ത് വെച്ച് കിടക്കുമ്പോൾ നിങ്ങളുടെ കാൽവെള്ള കൊണ്ട് എൻ്റെ മുഖത്ത് ചവിട്ടണം, അപ്പോഴേ എനിക്ക് സമാധാനമാവും. ഇത് കഥയല്ല, ചരിത്രമാണ്. അല്ലയോ ബിലാൽ, നിങ്ങളിവിടെ നിങ്ങളുടെ കാൽപാദത്തിന്റെ അടിയിൽ എൻ്റെ മുഖം വരണം, അപ്പോഴേ എനിക്ക് സമാധാനമാവൂ. ഈ രീതിയിലേക്ക് സ്നേഹം പഠിപ്പിച്ചു കൊടുത്ത കാരുണ്യത്തിന്റെ നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്ന് വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കഥയിലെ കഥാപാത്രമല്ല, ഒരു ഇതിഹാസത്തിലെ നായകനല്ല, മറിച്ച് ആരാണ് ലോകത്തെ ചരിത്രം സംരക്ഷിക്കപ്പെടുന്ന നേതാവാണ്? ചരിത്രം എന്തിനാണ്? We can't see any hole or a gap in the history of Prophet Muhammad sallallahu alaihi wasallam. അതങ്ങളുടെ ചരിത്രത്തിൽ ഒരു ഗ്യാപ്പും ഒഴിഞ്ഞു കിടക്കുന്നില്ല. അത്രയും വിശാലമാണ് ചരിത്രം, സുരക്ഷിതമാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു പാഠം എന്താണെന്നറിയോ? മോനെ, ഈ ദുനിയാവ് അഥവാ ഈ ഭൗതിക ലോകം എന്നേക്കുമുള്ളതല്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ലോകം നിസ്സാരമാണ്. ആജ് നഹി തോ കൽ ഹം ജായേംഗേ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം പോവും. ഈ ദുനിയാവ്, ഈ ഭൗതികമായ ലോകത്തെ ഇഷ്ടം വെച്ച് ജീവിക്കരുത്. ഇതാ പ്രവാചകർ പഠിപ്പിച്ചത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ മഹാന്മാരായ അനുജനന്മാർക്ക് ഇവിടെയുള്ള അധികാരത്തിന് വടം വലിക്കവര് പോയില്ല. അറിയുമോ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അനുയായിയെ കുറിച്ച് പറയുകയാണ്, റഫീഖീ മിന തബീഈൻ ഉവൈസ് ബിൻ ആമിർ, എനിക്ക് എന്റെ താബിഈങ്ങളിൽ നിന്നുള്ള എന്റെ കൂട്ടുകാരൻ ഉവൈസ് ബിൻ ആമിറാണ്. അതേ പ്രവാചകരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ഉവൈസ് ബിൻ ആമിർ തങ്ങൾ. പക്ഷേ മദീനയിൽ വന്ന മുത്തുനബി തങ്ങളെ കാണാനായില്ല. എന്നാൽ സ്വഹാബാക്കളോട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബാ, യമനിന്റെ ഭാഗത്ത് നിന്ന് ഈമാനിന്റെ സുഗന്ധമടിച്ച് വീശുന്നുണ്ട്. അവിടെ ഉവൈസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിപ്പറിഞ്ഞതാ, ശരീരം ഒട്ടിമെലിഞ്ഞതാ, കണ്ടാൽ പാവപ്പെട്ട ആളാ. അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു നാണയത്തിന്റെ വൃത്തത്തിൽ വെള്ളപ്പാണ്ടിന്റെ അടയാളമുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളാ എവിടാ? യമനിലെ ഏതോ ഒരു പ്രാന്തപ്രദേശത്തുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഈത്തപ്പഴത്തിന്റെ കുരു ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾ. ഈത്തപ്പഴത്തിന്റെ കുരു ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾ, പ്രാന്തമായ ദേശത്ത് കഴിയുന്ന ആൾ, അദ്ദേഹത്തെ നിങ്ങളെ കണ്ടുമുട്ടിയാൽ പ്രാർത്ഥിക്കാൻ പറയണേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്. എല്ലാ ഹജ്ജ് വേളയിലും അന്വേഷിക്കും, യമനിലെ ഖറനിൽ നിന്ന് വന്ന ആളുണ്ടോ, അവിടെ ഉവൈസ് എന്ന ഒരാളുണ്ടോ? ആരുടെ അടുക്കൽ നിന്നും മറുപടിയില്ല. അങ്ങനെ 8 കൊല്ലത്തോളം മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അന്വേഷിച്ചു. മഹാനവറുകളുടെ ഖിലാഫത്തിന്റെ അവസാനത്തെ വർഷം ഹജ്ജിന്റെ വേളയിൽ ചോദിച്ചു, യമനിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? അതേ, ഉണ്ടല്ലോ. ആരാണ്? ഒരാൾ എഴുന്നേറ്റ് നിന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഉവൈസ് എന്ന് പറയുന്ന ഒരാളുണ്ടോ? അതേ, നിങ്ങൾ അന്വേഷിക്കാൻ മാത്രമുള്ള ഒരു ഉവൈസ് ഞങ്ങളുടെ നാട്ടിലില്ല. പിന്നെ അന്വേഷിച്ചപ്പോ പറഞ്ഞു, അവിടെ ഉണ്ടൊരാള് ഒരു കീറിപ്പറിഞ്ഞൊരു കുപ്പായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നതാണ്, ആ ഈത്തപ്പഴത്തിന്റെ കുരുവൊക്കെ തിന്ന് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അങ്ങനെ ആരോടൊന്നും സംസാരിക്കലൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഉവൈസ് ഞങ്ങൾ അവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്ന ചക്രവർത്തി അഥവാ ഖലീഫ ഭരണാധികാരി അടയാളമൊക്കെ ചോദിച്ചു വെച്ചു. എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. ആരെ തേടിയാണ്? യമനിലെ പ്രാന്ത പ്രദേശങ്ങളിൽ വന്യമായ തലത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സയ്യിദുന ഉവൈസ് ബിൻ ആമിർ തങ്ങളെ കാണാൻ. അങ്ങനെ ഉവൈസ് ബിൻ ആമിർ തങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ രണ്ടുപേരും ചെന്ന് സലാം പറയുകയാണ്. നോക്കിയപ്പോൾ ആൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഒട്ടകങ്ങൾ അവിടെയുണ്ട്, ഇദ്ദേഹം പരിപാലിക്കുന്ന ഒട്ടകങ്ങളാണ്. അങ്ങനെ അവിടെ നിൽക്കുന്നു. മഹാനായ സയ്യിദുന ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണോ എന്ന് തിരിച്ചറിയാൻ അവരടയാളങ്ങൾ വെച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, അവസാനം ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അറിയുമോ? ചോദിക്കട്ടെ നിങ്ങളോട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മനിർ റജുലു, നിങ്ങളാരാണ്? ഉടനെ ഉവൈസ് ബിൻ ആമിർ തങ്ങളെ പറയുകയാണ്, റായിബിൽ, ഒട്ടകത്തെ മേയ്ക്കുന്ന ആളാണ്. വജീറു ഖൗമിൻ, ഇവിടെ കൂലിവേല ചെയ്യുന്ന ആളാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ജോലിയല്ല ചോദിച്ചത്, നിങ്ങളുടെ പേരെന്താണ് സഹോദര? ഉടനെ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്,
അതേ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ദാസന്മാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മ വെച്ച പേരെന്താണ്? ഉടനെ അവിടുന്ന് പറഞ്ഞു, യാ ഹാദാനി മാ തുരീദാനി ഇലയ്യ, നിങ്ങൾ രണ്ടുപേരും എന്തോ ഒരു ഉദ്ദേശത്തിൽ വന്ന ആളുകളാണല്ലോ. എന്റെ പേര് ഉവൈസ് എന്നാണേ. നിങ്ങൾ എന്നെ തേടിപ്പിടിച്ച് വരാനുള്ള കാരണം എന്താണ്? അപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് നിങ്ങൾ പറയാണ്, വസഫലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഉവൈസ് എന്ന ഒരാളുണ്ട്, ഏകാന്തമായി ജീവിക്കുകയാണ്, പ്രാന്തമായ ദേശത്ത് കഴിയുകയാണ്, ഇവിടെയുള്ള ആരുടെയും ഒരാവശ്യവും അദ്ദേഹത്തിനില്ല, വന്യമായ ജീവിതമാണ്. അദ്ദേഹം നാളെ പരലോകത്ത് ശിപാർശ ചെയ്താൽ റബീഅത്ത് മുദർ എന്ന് പറയുന്ന രണ്ട് വലിയ ഗോത്രങ്ങളിലെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണം കണക്കേ ആളുകൾക്ക് അള്ളാഹു ശഫാഅത്ത് സ്വീകരിക്കുന്നതാണ്. നാളെ അള്ളാഹിന്റെ അടുക്കൽ ഈ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ എന്നവർ ശിപാർശ ചെയ്യാണ്, എത്രക്ക ഒരാൾക്കല്ല രണ്ടാൾക്കല്ല, രണ്ട് ഗോത്രത്തിലെ ആളുകളുടെ എണ്ണമല്ല, രണ്ട് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണം കണക്കേ. ഒരാടിന്റെ രോമം നിണ്ണി വെക്കുന്നു, അപ്പൊ രണ്ട് ഗോത്രത്തിലെ മുഴുവൻ ആടുകളുടെയും എണ്ണം കണക്കേ ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹു അംഗീകരിക്കും, സ്വർഗത്തിൽ കയറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ. അതേ അങ്ങനെയുള്ള വലിയ മഹാനാണ്. കൊട്ടാരമുണ്ടോ ഇല്ല, വീടുണ്ടോ ഇല്ല, വസ്ത്രമുണ്ടോ ഇല്ല, ഭക്ഷണമുണ്ടോ ഇല്ല, എല്ലാ ദിവസവും വൈകുന്നേരം നിന്നുകൊണ്ട് പറയും, ലോകത്താരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല റബ്ബേ, കാരണം ഞാൻ ഇന്ന് അല്പം വിശപ്പെടുക്കുന്നതിന്റെ ഭാഗമായി നാല് ഈത്തപ്പഴത്തിന്റെ കുരുവേ ഭക്ഷിച്ചിട്ടുള്ളൂ, ഞാൻ ഒരു ഭക്ഷണവും കരുതി വച്ചിട്ടില്ല. അപ്പൊ ലോകത്താര് പട്ടിണി കിടന്നാണ്ട് എന്നോട് പഠിച്ചോനെ നീ ചോദിക്കരുത്, കാരണം എന്റെ അടുക്ക ഒരു ഭക്ഷണവും ഞാൻ കരുതി വച്ചിട്ടില്ല. ആരെങ്കിലും ലോകത്ത് വസ്ത്രമുടുക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചോനെ, ഞാൻ അതിന് കുറ്റക്കാരനല്ല, ഞാൻ ഈ ഇട്ടിരിക്കുന്ന കീറിപ്പറിഞ്ഞ വസ്ത്രമേ എനിക്കുള്ളൂ, എനിക്ക് വേറൊരു വസ്ത്രവും ഇല്ല. വേറൊന്നുണ്ടെങ്കിലല്ലേ ഇല്ലാത്താക്ക് കൊടുക്കാൻ എന്താന്ന് ചോദിക്കുക, വേറെ ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ വിശന്നാക്ക് എന്തേ കൊടുക്കാഞ്ഞെന്ന് ചോദിക്കുക, എന്റെയൊക്കെ ഇതേ ഉള്ളൂ, അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ പദവി എത്രയാ? അല്ലാഹു തആല മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾക്ക് നൽകിയ പദവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അഖസമ അലല്ലാഹി ലഅബറ, സത്യം ചെയ്തങ്ങ് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കും. അത്രയും വലിയ പദവിയാ. പഠിച്ചോനെ എനിക്ക് എന്തായാലും വേണമെന്ന് ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറഞ്ഞാൽ അല്ലാഹു കൊടുക്കും. മഹാനവർക്ക് ലോകത്താരും അറിയരുത് എന്നുള്ള ആഗ്രഹക്കാരനാ. എന്നെ ആരും അറിയരുത്, എന്നെ ആരും അറിയരുത്, എന്നെ ആരും അറിയാൻ പാടില്ല, എന്നെ ആരും അറിയാൻ പാടില്ല. അങ്ങനെയാണ് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വിചാരം. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ ആത്മീയമായ രീതി അങ്ങ് മനസ്സിലാക്കിയപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാണ്, ലൈത അഹദൻ ഇസ്തറാ മിന്നീ ഹാദിഹിൽ ഖിലാഫത ബിറഗീഫി ഖുബ്സ്. പഠിച്ചോനെ എനിക്കും ഈ ഉവൈസിനെ പോലെ ജീവിച്ചാൽ മതിയായിരുന്നു, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു അധികാരമുണ്ട്, ആ അധികാരം ആരെങ്കിലും ഒരു റൊട്ടിക്ക് പകരം ഒന്ന് വാങ്ങിയിരുന്നെങ്കിൽ ഞാനങ്ങ് കൊടുത്തേനെ. ഒരു നേരത്തെ റൊട്ടിക്ക് പകരം വേണമെങ്കിൽ ഈ ഉമർ ഈ ഖിലാഫത്ത് പകരം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ ഉമർ, ഓ ഉമറേ, ലാ യഷ്തരി മിൻക ഇല്ലാ മൻ ലാ അഖ്ല ലഹു, ബുദ്ധിയുള്ളവരാരും ഈ അധികാരം വാങ്ങൂല. ഇന്ന് അധികാരത്തിന് വേണ്ടിയുള്ള കടുംപിടുത്തങ്ങളാ. ഈ അധികാരമൊക്കെ എത്ര കാല? മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറഞ്ഞ, ബുദ്ധിയില്ലാത്തവരെ ഈ അധികാരത്തിന് വേണ്ടി കടുംപിടുത്തം കാണിക്കൂ,
നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ പടി എന്താ? യാചകനാവുക എന്നതാണ് രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ പടി. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനത്തിനു വേണ്ടി യാചിക്കുന്നവൻ. എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണേ, എനിക്കൊരു വോട്ട് തരണേ, എന്നെ മണ്ഡലത്തിലാക്കണേ. എല്ലാ വീട്ടിലും കയറി ഇറങ്ങും. പൈസ ചോദിച്ച് യാചകന്മാര് വീട്ടിൽ കയറുന്നതിനേക്കാളും കഷ്ടമാണ് എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണേ എന്ന്. ഞാൻ നല്ല ആളാണെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തോളൂല്ലോ. അപ്പൊ എന്നെ ആകാത്തോണ്ടാണല്ലോ ഞാൻ നടന്ന് പറയണേ, എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണേ, എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണേ, എന്നെ ഒന്ന് മണ്ഡലത്തിലാക്കണേ. ഇതാണ് അധികാരത്തിന് നമ്മുടെ നാട്ടിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതാ യാചകനാവുക, എല്ലാ വീട്ടുപടിക്കലും കയറിയിട്ട് എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണേ. എന്നിട്ട് നടന്ന് 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 ക്ഷീണിക്കുമ്പോ ഒരു സ്ഥാനാർത്ഥിയല്ലേ ജയിക്കൂ, ബാക്കിയാളുടെ യാചനയും പോയി, യാചനയും പോയി, പൈസയും പോയി. അതിനേക്കാൾ കഷ്ടമാണ് ഈ യാചിക്കുന്നവന്റെ പുറകെ നടക്കുന്നവർക്ക് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടാനില്ല. അവൻ യുവാക്കളൊക്കെ വിവേകമുള്ളവരായി മാറണം. ഒരാൾ ഇങ്ങനെ യാചിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ ഇറങ്ങുക, എന്നിട്ട് നിനക്കെന്താ കിട്ടിയത്? ചിലപ്പോൾ അയാൾ ജയിച്ച മണ്ഡലത്തിലാവും, നിനക്കെന്താ കിട്ടുക? ഒന്നും കിട്ടാനില്ല. എന്തിനാപ്പൊ നീ ബഹളം ഉണ്ടാക്കിയത്? നിന്റെ നല്ല ഊർജം കളഞ്ഞത്, നിന്റെ സമയം കളഞ്ഞത്, നിന്റെ സംഖ്യ കളഞ്ഞത്. ഈ ലോകത്തെ അധികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ ബുദ്ധിയില്ലാത്തവരല്ലാതെ ഇത് വാങ്ങൂല, ബുദ്ധിയുള്ളവരിത് വാങ്ങൂല ഉമറേ. കാരണം എന്തേ? ഇതിലാ യസഉ ഫീ ഹാദൽ മഖാമി അൽ ബൈഉ വശ്ശിറാ, ഇത് കച്ചവടം ചെയ്യാൻ മൂല്യമുള്ള സാധനമല്ല. ഇനിയൊന്ന് പറയട്ടെ, മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സ്വഹാബിമാർ അടുത്തിരിക്കുമ്പോൾ മഹാനായ സയ്യിദുന ഉവൈസ് തങ്ങൾ ചോദിക്കുകയാണ്, അറഅയ്തും ലിമലം തജീല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ ഉവൈസേ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരാഞ്ഞത്? ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് ഉമർ ഫാറൂഖ് തങ്ങളും അലി റളിയല്ലാഹു, നിങ്ങൾ എന്തേ നബി തങ്ങളെ കാണാൻ വരാഞ്ഞത്? അപ്പൊ ഉമ്മാന്റെ പരിചരണത്തിൽ കഴിഞ്ഞു കൂടിയതാ. എന്നാലും സ്വഹാബത്ത് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ കാണാൻ വന്നില്ല? അപ്പോൾ മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അന്തും റഅയ്തുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൽ കാന മുത്തസിലൽ ഹാജിബൈനി അംലാ, നിങ്ങൾ നബിതങ്ങളെ കണ്ടവരല്ലേ, മുത്തുനബിതങ്ങളുടെ രണ്ട് പിരികവും ചേർന്നിരിക്കുകയാണോ അല്ലേ? അപ്പൊ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടുപോയി, എടാ കണ്ട ഞങ്ങൾക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല, ഈ കാണാത്ത ഉവൈസ് ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു നമ്മുടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ അകക്കണ്ണുകൊണ്ട് നമ്മുടെ മുഖക്കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ കണ്ടു. قلوب العارفين لها عيون ترى ما لا يراه الناظرون. അതേ മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങളോട് തങ്ങൾ പറയാണ്, അന്തും മാ നദർതും ഇലാ വജ്ഹി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമഹാബതിഹി വത്തഹിയാഅ മിൻ ഹത്താ തഅരിഫു ഇത്തിസാല ഹാജിബൈഹി വഅദ്മിഹി. അല്ലയോ ഉമറേ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വേണ്ട പോലെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ പ്രൗഢി കൊണ്ട് നിങ്ങൾക്ക് നേരെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താൽ എൻ്റെ അകക്കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ഹബീബിനെ അനുഭവിച്ചിട്ടുണ്ട്, അറിയുമോ എന്ന രീതിയിലാണ് ഉവൈസ് ബിൻ ആമിർ നിങ്ങൾ സംസാരിച്ചത്. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഹബീബായ മുത്തുനബി തങ്ങളോട് മഹബ്ബത്തുണ്ടോ? ആരാ ചോദിക്കുന്നത്? മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചോദിക്കുകയാണ്,
അല്ലാ നിങ്ങൾക്ക് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് മഹബ്ബത്തുണ്ടോ ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. എന്താണ് ഈ ചോദിക്കുന്നത്? ഉടനെ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഹൽ കസർതും ശൈഅൻ മിൻ അസ്നാനികും കമാ കുസിറ സിന്നുഹു അലൈഹി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപല്ല് ഉഹദിൽ വെച്ചുകൊണ്ട് പൊട്ടിപ്പോയപ്പോൾ ആ ദുഃഖത്തിന്റെ ഭാഗമായി നിങ്ങൾ നിങ്ങളുടെ പല്ല് പൊട്ടിച്ചിട്ടുണ്ടോ ഉമറേ? നിങ്ങൾക്ക് മുത്തനബി തങ്ങളോട് ഇഷ്ടമുണ്ടോ? എന്നാൽ മുത്തനബി തങ്ങളുടെ പല്ല് പൊട്ടിയപ്പോൾ ആ മുത്തനബി തങ്ങൾക്ക് പല്ല് മുറിഞ്ഞുപോയി, അതുകൊണ്ട് എനിക്കും പല്ല് വേണ്ട എന്ന് വെച്ചിട്ട് പല്ല് പൊട്ടിച്ച ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പല്ലുകൾ പലതും പൊട്ടിച്ചു കളഞ്ഞു. എൻ്റെ ഹബീബായ മുത്തനബി തങ്ങളുടെ പല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എന്തേ മദീനത്ത് വരാഞ്ഞത്, എന്തേ മുത്തനബി തങ്ങളെ കാണാഞ്ഞത്, ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ജീവിക്കുകയാണ്, ഞാൻ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗത്തിന്റെ ലോകത്ത് ജീവിക്കുകയാണ്. ഉടനെ മഹാന്മാരായ സ്വഹാബ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഉടനെ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, ഇന്നീ ഖദ് കസർത്തു ബഅദ അസ്നാനി മുവാഫഖത ലഹു, എന്റെ പല പല്ലും ഞാൻ പൊട്ടിച്ചു കളഞ്ഞു മഹാനരായ മുത്തനബി തങ്ങളുടെ പല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ. ഉടനെ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഉടനെ ഉവൈസ് തങ്ങൾ പറയാണ്, അല്ലയോ ഉമറേ, എല്ലാ നിസ്കാരത്തിന്റെ നേരത്തും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന്. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എൻ്റെ ആ ദുആയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ സമയത്തും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ അല്ലാ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മാപ്പ് ചെയ്യണേ അല്ലാ എന്ന്. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങൾ ആ ദുആയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഉമറേ. നിങ്ങൾ മുഅ്മിൻ അല്ലെങ്കിലോ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിന്റെ സമയം കളയേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ എന്റെ ദുആയിൽ ഓൾറെഡി ഉണ്ട് ഉമറേ. ഇത് പറഞ്ഞിട്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമായി ദീർഘമായ സംഭാഷണമുണ്ട്, വിശദീകരിച്ചു ഞാൻ പറയുന്നില്ല. അവസാനം മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അലി റളിയല്ലാഹു അൻഹുവിനോടും പറയുകയാണ്, ഇനി നമുക്ക് ഖിയാമത്ത് നാളിൽ കാണാം. നിങ്ങൾ തൽക്കാലം പോയിക്കോ, ഖിയാമത്ത് നാളടുത്തു പോയി, ഞാൻ അന്നത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സമാഹരിക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. നമുക്ക് നാളെ പരലോകത്ത് വെച്ച് കാണാം. ഞാനിവിടെ അന്നത്തേക്ക് വല്ലതും ഉണ്ടാക്കുന്ന പണിയിലാണ്. ഓഴ്മറന്നവരെ അലി എന്നവരെ, നിങ്ങൾ എന്നെ കാണാനൊന്നും വരണ്ട, ഞങ്ങളെ കാണാനും വരുന്നില്ല, നാളെ നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. അന്നത്തേക്ക് വല്ലതും ഉണ്ടാകാൻ വേണ്ടി ഞാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേറൊന്നിന് സമയമില്ല. ഈ വലിയ ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ തങ്ങൾ ലോകം അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തവരാ, ലോകം എന്നെ അറിയണമെന്ന് ആഗ്രഹിക്കാത്തവരാ. കാരണം എന്താണ്? അവരുടെ ചിന്ത, ഈ ലോകം നൈമിഷികമാണ്, താൽക്കാലികമാണ്. ഇന്നത്തെ മോമിനീങ്ങളായ നമ്മുടെ മനസ്സിൽ ചിന്ത വന്നു പോയത് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മളിൽ നിന്ന് കുറഞ്ഞു പോയില്ലേ? നമ്മളെ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കാരണം
കേവലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നമുക്ക് വീഴ്ച വന്നപ്പോൾ, ഹബീബായ മുത്തുനബിതങ്ങളോടുള്ള മഹബത്ത് നമുക്ക് കുറഞ്ഞപ്പോൾ അള്ളാഹു വെച്ച പരീക്ഷണമാണ്. കാരണം എന്താ, നമുക്കുള്ള തന്നെ നിയമത്ത് കൊണ്ട് നമ്മൾ ആറാടാൻ തുടങ്ങി, നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങി, നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങി. പടച്ചോൻ തന്ന പൈസ കൊണ്ട് കല്യാണത്തിന് നമ്മൾ കാട്ടിക്കൂട്ടുന്ന അനാചാരം എത്രയാ? എന്താ എന്റെ പൈസ കൊണ്ടാ ആചാരെ മൊയ്ലിയാരെ ഞാൻ ചെയ്യണത്, നിങ്ങൾക്ക് പൈസ ഇല്ല. അള്ളാഹു നാല് പൈസ തന്നപ്പോ നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങി. അതെണ്ണി ഞാൻ പറഞ്ഞ ഒരുപാട് അങ്ങോട്ട് പറയേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ വ്യവസ്ഥിതികൾ, നമ്മൾ എന്തെല്ലാം അനാചാരങ്ങൾ, അനാവശ്യങ്ങൾ, ദൂർത്തുകൾ കൊണ്ടുവന്നു. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഇന്ത്യ മഹാരാജ്യത്ത് പുതിയ നിയമങ്ങളും പുതിയ ചിട്ടകളും വരുമ്പോ അതിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ കേവലം ഷഹീൻബാഗുകളെ കൊണ്ടാവില്ല, കേവലം സമരങ്ങളെ കൊണ്ടാവില്ല, കേവലം പ്രതിഷേധങ്ങളെ കൊണ്ടാവില്ല, കേവലം ജനാധിപത്യ ഇടപെടൽ കൊണ്ടാവില്ല. നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന വിധത്തിലേക്ക് നമ്മൾ നന്നായെങ്കിലേ പടച്ചോ നമ്മളെ രക്ഷിക്കൂ. അല്ലാതെ ഞങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ട് സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും ജയിക്കും, അത് പ്രതീക്ഷിച്ചിരിക്കണ്ട, അത് പ്രതീക്ഷിച്ചിരിക്കണ്ട. ഞങ്ങളുടെ സമരം കൊണ്ട് ഞങ്ങൾ ജയിക്കും, അങ്ങനെ നമ്മൾ വിചാരിക്കണ്ട. എന്താ കാരണം? നമ്മളെക്കാൾ വലിയ പ്രൗഢിയിൽ ജീവിച്ച ആളുകളായി ഇന്ന് ലോകത്ത് അഭയാർത്ഥികളായി കഴിയുന്നത്, തുർക്കിയിലെ അങ്കാറയിൽ കിടക്കുന്ന പാവങ്ങളായ സിറിയൻ അഭയാർത്ഥികളാരാ? നക്കാപ്പിച്ചു വകുപ്പില്ലാത്തവരായിരുന്നോ? അല്ല, നമ്മളെക്കാളും സൂപ്പറായിട്ട് അലപ്പോയിൽ ജീവിച്ചിരുന്നവരാ, ഡമാസ്കസിൽ ജീവിച്ചിരുന്നവരാ, അതുപോലെ സിറിയയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഇന്ന് അങ്കാറയിൽ യാചകന്മാരായി കിടക്കുന്നത്. നമ്മളുമായിരിക്കും നമ്മളെ പോലെ പൈസ ഒന്നും ഇല്ലാത്ത പാവങ്ങളായിരുന്നു, അതുകൊണ്ടാണ് അഭയാർത്ഥികളായത്. അല്ല, ഞങ്ങളൊരിക്കൽ ഡൽഹിയിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ പോയി. അന്ന് 248 പേരെ വെച്ചാണ് ഒരു ക്യാമ്പിൽ ഉള്ളത്. അവിടെ എന്തിനാ പോയെന്നറിയോ? അവർക്കൊരു കുടിവെള്ള പദ്ധതിയും കൊണ്ടുപോയതാ. ഡൽഹിയിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി. ഒരു വീട് എന്ന് പറയാനുണ്ടോ? ഇല്ല. അവരെവിടെയാ താമസിക്കുന്നത്? ഡൽഹിയിലെ ജക്കാത്ത് ഫൗണ്ടേഷന്റെ ഒരു ചേരി പ്രദേശത്ത്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കൊണ്ടിട്ടതല്ല, ഡൽഹിയിൽ വലിച്ചെറിയപ്പെട്ട ഫ്ലക്സുകൾ കൊണ്ട് മറച്ചു കെട്ടി ഉണ്ടാക്കിയ മറയുടെ ഉള്ളിൽ കുറെ മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചു. നിലത്ത് സിമെന്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല. നിലത്ത് എന്തെങ്കിലും കെട്ടിടപ്പണി നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. വെറും ചളി പിടിച്ച തറയുടെ മേലെ ഈ കാണുന്ന ഫ്ലക്സ് പിടിച്ച് മറച്ചു കെട്ടിയിട്ടാണ് 200 ചില്ലാനമാളുകൾ കിടക്കുന്നത്. അവിടെ വാപ്പയുണ്ട്, ഉമ്മയെ കാണാനില്ല. ഉമ്മയുണ്ട്, വാപ്പയെ കാണാനില്ല. മക്കളുണ്ട്, മാതാപിതാക്കളെ കാണാനില്ല. എങ്ങോട്ട് പോയതാ? വർഗീയ കലാപം തുടങ്ങിയപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളായി ബർമ്മയിൽ നിന്ന് ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യന്മാരാ. ചിലപ്പോ വാപ്പ എവിടെ പോയിട്ടുണ്ടാവും? ബംഗ്ലാദേശിലേക്ക് പോയിട്ടുണ്ടാവും. ഉമ്മ ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ടാകും. കലാപം വന്നപ്പോൾ എങ്ങോട്ടാണോ കിട്ടിയത് അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു പോയ കുറെ ആളുകളാണവർ. ഞങ്ങൾ ആ ക്യാമ്പിൽ ചെന്ന് വീണ്ടും അവരോട് സംസാരിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ജോലി എന്തായിരുന്നു? നല്ല കച്ചവടക്കാരായിരുന്നു. നിങ്ങളുടെ വീട് എങ്ങനത്തെ വീടായിരുന്നു? നമ്മുടെ ഇവിടുത്തെ മാതിരിയുള്ള വലിയ വീട്ടിൽ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നല്ല ഫ്ലോർ ചെയ്ത നല്ല റൂമുകളുള്ള വലിയ സംവിധാനത്തിൽ ജീവിച്ച ആളുകളാണ് ഡൽഹിയുടെ തെരുവിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന റോഹിംഗ്യൻ സഹോദരന്മാർ. അവരെ കുറിച്ച് വായിച്ചപ്പോ നമുക്ക് വല്ല വേദനയുണ്ടായോ? നമ്മളത് വായിച്ചതല്ലേ. അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വല്ല ജോലിയും ചെയ്യാൻ പറ്റുമോ? ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഇന്ത്യൻ പൗരന്മാരല്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? യുണൈറ്റഡ് നേഷൻസ് നൽകിയ ഒരു ഐഡന്റിറ്റി കാർഡുണ്ട്. റെഫ്യൂജി, ഇയാൾ അഭയാർത്ഥിയാകുന്നു എന്നെഴുതിയ ഒരു കാർഡുണ്ട്. അതുകൊണ്ട് എവിടുന്നെങ്കിലും പോലീസുകാർ പിടിച്ച് ഈ കാർഡ് കാണിക്കുന്നുണ്ടേ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇവിടെ തന്നെ വിടും. ഇവരുടെ ഉപജീവനത്തിന് എന്താ മാർഗം? ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ജോലി എന്താ? ഡൽഹിയുടെ തെരുവുകളിൽ നടന്നിട്ട് വേസ്റ്റ് പെറുക്കുക, അതുകൊണ്ട് വന്ന് കൊടുക്കുക. ഈ ഒരൊറ്റ ജോലി മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ. അറിയുമോ സഹോദരങ്ങളെ,
ഞങ്ങളുടെ രണ്ടാമത് ആ റോഹിംഗ്യൻ ക്യാമ്പിൽ പോയി. അപ്പൊ ആ അവിടെ ക്യാമ്പിലുള്ള ആളുകൾ കുറച്ചൊക്കെ ഈ ക്യാമ്പിനോട് അങ്ങ് ചേർന്നല്ലോ. കാരണം ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനി ഒരു പ്രതീക്ഷയുമില്ലാതെ ആ ക്യാമ്പിനോട് ചേർന്ന ആളുകൾ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോഴേക്ക് ഡൽഹിയിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ആ വേസ്റ്റ് വേർതിരിക്കുന്നതിന്റെ ചളിയും അഴുക്കും എല്ലാ മാലിന്യങ്ങളും ഉണ്ട്, അതിന്റെ കൂടെ കുറെ മനുഷ്യന്മാർ. അവര് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളൊരു ടാർപ്പയും നാല് കാറ്റാടിക്കഴയും വാങ്ങിത്തരുമോ? എന്തിനാണ് ഇവിടെ ഒരു ടാർപ്പായ കൊണ്ട് മറച്ചിട്ട്? ഞങ്ങളുടെ കൂട്ടത്തിൽ അധ്യാപകരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നവരുണ്ട്, ഞങ്ങളുടെ കുറെ കുഞ്ഞുമക്കൾ ഇവിടെ കിടക്കുന്നു, അവർക്ക് നാലക്ഷരം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കി തരുമോ? ഇത് ഞാൻ ബുക്ക് വായിച്ചിട്ട് പറയല്ല, ഞാൻ റോഹിംഗ്യൻ ക്യാമ്പിൽ നിന്ന് നേരിട്ട് കേട്ട അനുഭവം. അവർക്ക് ആ ടാർപ്പായും കഴിയും ഒരു സഹോദരന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അറിയുമോ സഹോദരങ്ങളെ, അവരാരാ? അവര് നല്ല സമ്പന്നതയിൽ ജീവിച്ചിരുന്നവരാ. ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിന്റെ ലേഖകൻ ഹിന്ദു ഡെയിലി പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ എഴുതി, ധാക്കയിൽ പുതിയ കുടുംബങ്ങൾ പിറക്കുന്നു. ധാക്കയിൽ പുതിയ കുടുംബങ്ങൾ പിറക്കുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം എഴുതി, രാത്രിയിൽ ഒരു ഒച്ചപ്പാട് കേട്ടുകൊണ്ട് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന്, ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് കയ്യിലുള്ള കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ബാക്കി കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നു. ആ കുഞ്ഞുങ്ങളടക്കം കുടിൽ കത്തിപ്പോയത് നേരിട്ട് കാണേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ചരിത്രം, ഒരു സഹോദരിയുടെ കഥ. എന്നിട്ട് അവര് ബോട്ടിൽ കയറിയിട്ട് മുങ്ങിപ്പോയ ചരിത്രം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ട് വന്ന് എഴുതി എന്താണെന്നറിയോ? ആ ക്യാമ്പിൽ കുറെ ആളുകൾ എത്തി. പാപ്പയും ഇങ്ങനെ നിൽക്കുക, മക്കളെ കാണാനില്ല, അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, അവര് ലോകത്തെവിടാന്നറിയില്ല. അപ്പോൾ കുറെ മക്കൾ വന്ന് കരയണു, എന്താ മക്കളെ നിങ്ങൾ കരയുന്നത്? ഞങ്ങളുടെ വാപ്പയും ഉമ്മയും കാണാനില്ല, എന്നാ നിങ്ങളടുത്തേക്ക് വരൂ, ഇന്നു മുതൽ നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ്. അപ്പൊ ആ മക്കൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വാപ്പയാണ്. അങ്ങനെയാണ് പുതിയ കുടുംബങ്ങൾ ധാക്കയിൽ രൂപപ്പെടുന്നു എന്ന് ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിൽ വന്ന ലേഖനമാണ് ഞാൻ പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായതാണ് 2007, 2017, 2018, 2019. അതുകൊണ്ടാണ് തുർക്കിയിലേക്കും അതുപോലെ തന്നെ ഹംഗറിയിലേക്കും ഇന്ത്യ മഹാരാജ്യത്തേക്കും ലോകരാഷ്ട്രങ്ങളിലേക്ക് അഭയാർത്ഥികൾ കടന്നു വന്നു. എവിടുന്നാ വന്നത്? വർഗീയ കലാപത്തിന്റെ, വംശീയ കലാപത്തിന്റെ ഇരകളായിട്ട് കടന്നു വന്നു. 8 വയസ്സുള്ള ബനാ അൽ അബാദിന്റെ പുസ്തകമുണ്ട്, മൈ സ്റ്റോറി, ലോകത്ത് വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. അതെന്താണെന്നറിയോ? 8 വയസ്സുകാരി എഴുതിയ സങ്കടമാണ്, സിറിയയിൽ നിന്ന് എഴുതിയത്. ഒരു അധ്യാപികയുടെ മകൾ, ആ 8 വയസ്സുകാരി പറയാ, എന്റെ കൂട്ടുകാരി ബോംബ് വീണ് മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ കുടുംബം പലപ്പോഴും ഒരു 2-3 ബോംബൊക്കെ പൊട്ടുക തന്നെ സാധാരണയുള്ള ദിവസമാണ്. ഒരു 4-5 എണ്ണമൊക്കെ പൊട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ സംഭവമാണ്. അതാണ് ഞങ്ങൾ വേർതിരിച്ചറിയുന്നത്. അപ്പൊ ഞങ്ങളെയും കൊണ്ട് വലിയമ്മ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും, തിരിച്ചു മേലെ വരുമ്പോഴേക്കെല്ലാം തകർന്നു കിടക്കുന്നുണ്ടാവും. ഇതൊന്നും ഞാൻ പറയണത് നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്, ബനാ അല്ലബാദിന്റെ പുസ്തകം. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഈ സന്ദേശം വായിച്ചിട്ട് റജബ് തയ്യബ് ഉർദുഗാൻ ഈ കുടുംബത്തെ തുർക്കിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഈ ബനാ അല്ലബാദിന്റെ കുടുംബം പറയുന്നത് അവിടെയുള്ള ഒരുപാട് ആളുകൾ അനുഭവിച്ച വേദന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു വംശീയ കലാപത്തിന് ഇരയാവരുത്. പിന്നെ ഇവിടെ ഒരു മതക്കാരെന്നില്ല, ജാതിക്കാരെന്നില്ല, ഈ രാജ്യത്തിന്റെ അസ്തിത്വമാണ് നഷ്ടപ്പെട്ടു പോകാനിരിക്കുന്നത്. ഈ ലോകം നൈമിഷികമായ ലോകമാണ്, താൽക്കാലികമായ ലോകമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മനുഷ്യരോടും നന്മയിൽ വർത്തിക്കണം. കാരുണ്യത്തിന്റെ കേദാരമായ മദീനയുടെ രാജാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദില്ലൂ റാം എന്ന് പറയുന്ന ഡൽഹിയിലെ ഹൈന്ദവ കവി വായിക്കുകയാണ്. അദ്ദേഹം പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് കവിത എഴുതി, ദില്ലൂ റാം കൗസരി. നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കാം, ദില്ലൂ റാം ദ ഹിന്ദു പോയറ്റ് എന്ന് അടിച്ചു നോക്കൂ നിങ്ങൾ ഇന്റർനെറ്റിൽ, അദ്ദേഹത്തിന്റെ കവിതകൾ വരും.
ആളുകൾ ചോദിച്ചു, അല്ല നിങ്ങളൊരു ഹിന്ദു ആയിരിക്കെ എന്തിനാണ് പ്രവാചകനെ, ഇസ്ലാമിന്റെ പ്രവാചകനെ ഇത്രമേൽ പ്രകീർത്തിക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, മേ ഹിന്ദു ബി തലബഗാറേ മുഹമ്മദ് ബി ഹേ, ഞാൻ ഹിന്ദുവുമാണ് അതോടൊപ്പം തന്നെ പ്രവാചകനെ ഇഷ്ടം വെക്കുന്ന ആളുമാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയാണ്, റഹ്മത്തുൽ ലിൽആലമീൻ സേ ഹശർ മേ മാനാ കുലേ മുജേ ബീ ലേ ജായേംഗേ ജന്നത്ത് മേ. ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് പ്രവാചകൻ എന്നതിന്റെ സാരം. നാളെ ഞങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം നേരിട്ട് കാണാൻ കഴിയും. പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്നെയും കൂട്ടാതെ പോകാൻ കഴിയുകയില്ല എന്ന് വരെ എഴുതിയ ആളാണ് ദില്ലൂറാം കൗസരി എന്ന് പറയുന്ന ഹൈന്ദവനായിരുന്ന കവിയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അവസാനം പ്രവാചക പ്രണയത്തിലേക്ക് വീണുപോയി പ്രവാചക അനുരാഗത്തിന്റെ ആളായി മാറിയ ദില്ലൂറാം അദ്ദേഹത്തെ വായിക്കുമ്പോഴാണ് ലോകം മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയാണ്, വായിക്കുകയാണ്. ആ കാരുണ്യത്തിന്റെ ദർശനമല്ലോ നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ലോകത്ത് ഭയങ്കര രസ, വലിയ കൗതുകം നടക്കുന്ന കാലാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സൈൻ ചെയ്തു ലോക സമാധാനത്തിന്റെ കരാറ്. ഈ ഇറാഖിൽ കൊല്ലപ്പെട്ട ആയിരങ്ങളുടെ കുറ്റവാളി ആരാ? ഇറാഖിൽ തൊട്ടു മുമ്പേ നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദി ആരാ? ഇറാനിൽ കൊല്ലപ്പെട്ട ആയിരങ്ങളുടെ കുറ്റവാളി ആരാ? സിറിയയിൽ നടക്കുന്ന യുദ്ധത്തിന് ആയുധം കൊടുക്കുന്നത് ആരാ? ഇങ്ങനെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് മുഴുവൻ നടക്കുന്ന യുദ്ധത്തിന് ആയുധം കൊടുത്ത് രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് ആയുധം കച്ചവടം ചെയ്യുന്ന പുണ്യാളം വന്നിട്ട് പറയാ ഭീകരവാദ വിരുദ്ധ കരാറിന് ഒപ്പുവെക്കാമത്രേ. ഇത് ലോകാത്ഭുതം എന്നല്ലാതെ പിന്നെ എന്താ പറയാ? നിങ്ങൾ ആലോചിച്ചോ, എണ്ണിപ്പറയാൻ വേറെ ഉണ്ടോ? ഈ ലോകത്ത് പ്രത്യേകിച്ച് ജി സി സിയിലോ അറബ് കൺട്രീസിലോ ഒരു പ്രശ്നമില്ലാതെ നല്ല സമാധാനത്തെ പോവാണ്. അപ്പൊ കൊണ്ടുപോയി ബഗ്ദാദിൽ ബോംബിട്ടു. ആരാട്ടത്? അമേരിക്കയിലെ സാക്ഷാൽ ഇവിടെ വന്ന ചങ്ങാതി. അപ്പൊ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? ഇവിടെ ഒരു പ്രശ്നമില്ല. ഇറാനിലുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടി ഇറാഖിൽ ബോംബിട്ടു. അപ്പൊ ഏതൊക്കെ രാജ്യത്തിന്റെ പ്രശ്നം ഉണ്ടായത്? ഇനി ഈ രാജ്യത്തിന് അമേരിക്കയെ അടിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ ദൂരെ പോകണം? ഭൂമിശാസ്ത്രപരമായി ഇറാനിലെ ഒരായുധവും നേരിട്ട് അമേരിക്കയിൽ എത്തൂല. അത്രയും ദൂരെ സഞ്ചരിക്കുന്ന ആയുധങ്ങളൊന്നുമില്ല. പിന്നെന്താ? ഇവിടെയുള്ള രാജ്യങ്ങൾ തമ്മിലടിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന കശ്മലനാണ്. കാരണം അമേരിക്കൻ പട്ടാളം കിടക്കുന്നുണ്ട് ഖത്തറിൽ, അമേരിക്കൻ പട്ടാളം കിടക്കുന്നുണ്ട് കുവൈത്തിൽ, അമേരിക്കൻ പട്ടാളം കിടക്കുന്നുണ്ട് സൗദിയിൽ, അമേരിക്കൻ പട്ടാളം കിടക്കുന്നുണ്ട് യുഎഇയിൽ, അമേരിക്കൻ പട്ടാളം കിടക്കുന്നുണ്ട് ഇറാഖിൽ. ഇപ്പൊ ഇറാൻകാരൻ എങ്ങോട്ടാ അടിക്കുക? അമേരിക്ക വരെ അടിക്കാൻ പറ്റുമോ? പറ്റൂല. തമ്മിൽ അടിച്ചു ചത്തോട്ടെ. ഇങ്ങനെ കൂട്ടിക്കൊല നടത്തുന്ന ആള് വന്നിട്ട് സമാധാനത്തിന്റെ കരാർ ഒപ്പുവെച്ചു അത്രേ. ലോകം കേൾക്കുന്ന കൗതുകാണിത്. ഇനി ഞാനെന്ന് ചോദിക്കട്ടെ, ഈ പറയപ്പെട്ട ഏതെങ്കിലും അറബ് ഇസ്ലാമിക രാജ്യം ആയുധമുണ്ടാക്കുന്ന രാജ്യമാണോ? അല്ല. ആയുധം ഉണ്ടാക്കുന്ന ഇസ്രായേലും അമേരിക്കയാണോ? പിന്നെ റഷ്യയാണ്. സിറിയയിൽ നടക്കുന്ന യുദ്ധത്തിൽ രാജ്യങ്ങൾ രണ്ടു പക്ഷത്തിന്റെയും കൂടെ നിൽക്കണ ആരാ? ഒന്ന് അമേരിക്ക, ഒന്ന് റഷ്യ. ഈ ലോകത്തെ മേലാളന്മാർക്ക് എന്ത് ചെയ്യാം? എന്നാലും അവര് പുണ്യാളന്മാരാ. ലോകത്തെ മീഡിയകൾ അവരുടെ പിറകിലാ. പാവങ്ങളായ നമ്മൾ ഇതിന്റെ മുമ്പ് കിടന്ന് അടിക്കേണ്ട വല്ല ആവശ്യമുള്ള ഈ ഒരു തിരിച്ചറിവുകൾ നമുക്ക് വേണം. എന്നും തമ്പ്രാന്മാരുടെ വ്യവസ്ഥിതി ഇങ്ങനെയാണ്. അമേരിക്കയുടെ റവന്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുധ കച്ചവടമാണ്. അവിടെ എണ്ണ ഒഴിച്ചെടുത്തിട്ടില്ല അവർ ജീവിക്കുന്നത്, അവിടെ കൃഷി കച്ചവടം ചെയ്തിട്ടല്ല അവർ ജീവിക്കുന്നത്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ടല്ല ജീവിക്കുന്നത്. അമേരിക്കയ്ക്ക് ജീവിക്കണമെങ്കിൽ ലോകത്ത് യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. നമുക്ക് ലോകരാജ്യങ്ങൾ കൊടുക്കാൻ എന്തെല്ലാം ഉണ്ട്? നമ്മൾ ഒരുപാട് പ്രകൃതി വിഭവമുള്ളവരാ, നമ്മൾ ഒരുപാട് ഹ്യൂമൻ പവർ ഉള്ളവരാ. ഇന്ത്യ മഹാരാജ്യത്തിന് ഒരുപാട് സാധനം ലോകത്തിന് കൊടുക്കാനുണ്ട് നമ്മുടെ കയ്യിൽ.
എന്നാ അമേരിക്കയ്ക്ക് ലോകത്തിന് കൊടുക്കാനുള്ള എന്താ നശീകരണ ഉപകരണങ്ങളല്ലാതെ വേറെ എന്താണുള്ളത്? നമ്മൾ പുതിയ തലമുറ വായിക്കണം. നമ്മൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് വരണം. ഈ ലോകത്ത് സമാധാനം ഉണ്ടാകണമെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടോ ഇല്ല? എന്നാലൊന്ന് ചോദിക്കട്ടെ, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പാവങ്ങളായ ആളുകൾ ആ രാജ്യത്തിന് എന്തെങ്കിലും സ്വന്തമാണെന്ന് പറയാനുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. സ്വന്തം എന്ന് പറയാൻ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തെങ്കിലും ഉണ്ടോ? ഒരു എമിഗ്രേഷൻ ഉണ്ടോ? ഒരു പട്ടാളം ഉണ്ടോ? ഒരു പോലീസ് ഉണ്ടോ? ഒരു ഭരണകൂടം ഉണ്ടോ? ഒരു ഭരണകേന്ദ്രം ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് ഇങ്ങനെ പോയി നിന്നാ കാണാ, ഇസ്രയേലിന്റെ പട്ടാളക്കാരൻ നിൽക്കണ് കീശയിൽ ഒതുങ്ങുന്ന ചെറിയൊരു റൈഫിളും കൊണ്ട്. അത് അത്യാധുനിക ആയുധമാണ്. അപ്പുറത്ത് കാണാ പലസ്തീനിന്റെ ഒരു പോലീസുകാരെ നിൽക്കുന്നത്, നമ്മളെ കിളികളെ വെടിവെച്ച് ഇടാൻ വേണ്ടി പോകുന്ന പഴയ ഒരു സാധനം ഉണ്ടല്ലോ പല കൊണ്ടുണ്ടാക്കിയ, അതുകൊണ്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ. അൽഹംദുലില്ല, ഞങ്ങളിവിടെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ എന്താ അവർ ചെയ്യണെന്നറിയോ? ഒരു ഭാഗത്ത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് ഇസ്രയേലിന്റെ പട്ടാളം വന്ന് വൻ മതിലുകൾ, റെഡിമെയ്ഡ് മതിൽ കൊണ്ടുവന്ന് അവിടെ അങ്ങ് കെട്ടിയിട്ടൊരു 5-10 cents കവർ ചെയ്തെടുക്കും. അതിന്റെ ഉള്ളിലേക്ക് ഇസ്രയേൽ പട്ടാളക്കാർ വന്ന് നിൽക്കും. എന്നിട്ട് രാത്രിയാവുമ്പോൾ പരിസരത്തുള്ള വീടുകളിൽ കയറിയിട്ട് അക്രമം നടത്തും. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഓടി രക്ഷപ്പെടും എങ്ങോട്ടെങ്കിലും. ആ സ്ഥലം അവർ പിടിച്ചു. ഞങ്ങൾ അത്തരം മതിലുകൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഫലസ്തീനിൽ പോയി ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് രാത്രിയിൽ അവിടെ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ പരിസരത്ത് നിന്ന് ഇങ്ങനെ അഗ്നി ഉയരുന്നു, അവിടെ ഇങ്ങനെ ബഹളം കേൾക്കുന്നു. ഹോട്ടലിൽ ആളോട് വെച്ച് എന്താ ഇപ്പോൾ കേൾക്കുന്നത്? ഇതൊക്കെ ഇവിടെ എന്നും ഞങ്ങൾ കാണുന്നതാണ്, ഇതൊക്കെ ഞങ്ങൾ എന്നും കാണുന്നതാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോൾ ഫലസ്തീൻകാരനായ ഹോട്ടലിലെ വെയിറ്റർ കരയുന്നു. എന്താ സഹോദര കരയണത്? നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക, ഞങ്ങൾക്കിവിടെ ആ പള്ളിയിലേക്ക് കയറാൻ അവകാശമില്ല, ഞങ്ങൾ ഈ നാട്ടുകാരായിട്ട് ഞങ്ങൾക്ക് അവകാശമില്ല. എത്ര കാലമായി ഈ ഫലസ്തീനികൾ കിടന്ന് വേദന തിന്നുന്നു, എത്ര കാലമായി അവർ അനാഥരായി കിടക്കുന്നു. അതുപോലെ യുദ്ധം കഴിഞ്ഞ നാടുകൾ മുഴുവനും നോക്ക്, ഒരുപാട് ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറാഖിനെ മുഴുവനും നാവാവശേഷമാക്കിയത്. എന്നാൽ ഇറാഖിന്റെ തെരുവുകളിൽ നിന്ന് ചെന്നാൽ യാചകന്മാരായ മക്കളാണ്, വിധവകളായ ഉമ്മമാരാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പോയി, അതിനു മുമ്പ് ഒരു 2 months, അതിനു മുമ്പ് ഏപ്രിൽ മാസത്തിൽ പോയി. ഇറാഖിന്റെ വ്യത്യസ്ത നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എത്രയെത്ര യാചകരാണ്, എത്രയെത്ര അനാഥരാണ്, വിധവകളാണ്. യുദ്ധം കൊണ്ട് ഇറാഖിന് കിട്ടിയത് യാചകരെയും വിധവകളെയുമാണെന്ന് ലോകത്തിന് മുമ്പിൽ മനസ്സിലാവൂലേ സഹോദര? നാഗരികതയുടെ ഈറ്റില്ലമായിരുന്ന ബഗ്ദാദ് നോക്കിയിട്ട് ഓ ബഗ്ദാദ് എന്ന് നിലവിളിച്ച കവികൾ എത്രയാകണമെന്ന് പോയത്? പ്രൗഢിയുടെ ഇന്നലകളിൽ നിന്ന് രാജകീയമായ മനോഹാരിതയിൽ കഴിഞ്ഞ ആളുകൾ ഇന്ന് യാചനയുടെ കൈനീട്ടങ്ങളായി ലോക തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ലോകത്ത് കടന്നുപോയ കലാപങ്ങളുടെ യുദ്ധങ്ങളുടെ ബാക്കി പത്രം എന്താണെന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള നമ്മൾ പഠിക്കണം, വായിക്കണം. എന്നിട്ട് നമ്മുടെ രാജ്യത്തെ സമാധാനത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. നമ്മൾ ലോകത്തിന് മോഡലായി മാറണം. തല്ലുംപിടി ഉണ്ടാക്കിയിട്ടല്ല, സമാധാനത്തോടുകൂടി ജീവിച്ചിട്ട്. കാരണം എന്താ? എന്റെ അയൽവാസി ആരായാലും അവന്റെയും എന്റെയും വികാരം ഒന്നാണ്. എനിക്കും അവനും ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നാണ്. എന്റെയും അവന്റെയും ചോരയുടെ നിറം ഒന്നാണ്. എന്റെയും അവന്റെയും വിശപ്പിന്റെ മൂല്യം ഒന്നാണ്. എന്റെ ഉമ്മ മരിച്ചാലും അവന്റെ മാതാവ് മരിച്ചാലും നൊമ്പരം മകന്റെ വേദനകളാണ്. ഈ മാനുഷികമായ ഒരുമകളെ കുറിച്ച് വായിക്കാനുള്ള സമവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ. നമ്മൾ തല്ലാനുള്ള സമവാക്യങ്ങളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നത് അവരവരുടെ സ്വകാര്യമായ കാര്യമാണ്. അത് തൊട്ടു നോക്കിയാൽ അറിയുന്നതല്ല, ഞെക്കി നോക്കിയാൽ അറിയുന്നതല്ല. അതവരവരുടെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യമാണ്. അതങ്ങ് വിട്ടിട്ട് മോനെ, നമ്മൾ ഒരുമയോടെ സ്വരുമയോടെ ജീവിക്കാൻ ഒരുങ്ങിയാൽ അതാണ് ലോകത്തിന് നമ്മൾ നൽകേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വിശ്വാസികളായ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മൾക്ക് അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ
നമ്മൾ കേവലം സമരം കൊണ്ട് ജയിക്കാനാവില്ല. ലഖദ നഫറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. അല്ലാഹു തആല നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമായിരുന്നപ്പോൾ ബദറിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? നിങ്ങൾക്കന്ന് ഉത്തമമായ വിശ്വാസമുണ്ടായിരുന്നു. പ്രവാചകരിലെ വിശ്വാസം ഉറച്ച വിശ്വാസമായിരുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസമായിരുന്നു. നിങ്ങൾക്കതിൽ കളങ്കമുണ്ടായിരുന്നില്ല. ഈ ഭൗതികമായ കാരണങ്ങളാലാണ് ഞങ്ങൾ ജയിക്കുക എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതേ സമയത്ത് നിങ്ങൾ ഭൗതികമായ പ്രമത്തതയിലേക്ക് പോയാൽ, താൽക്കാലികമായ താല്പര്യങ്ങളുടെ ലോകത്തേക്ക് പോയാൽ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെട്ടു പോകുമേ. അതിനുള്ള ഒരു ഉദാഹരണം ഖുർആൻ തന്നെ പറയുകയാണ്. ലഖദ നഫറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈൻ ഇദ് അഅജബതുക്കും കസറതുക്കും. നിങ്ങൾ ഹുനൈൻ പ്രതിരോധത്തിന്റെ സമയത്തുണ്ടല്ലോ, നിങ്ങൾക്ക് ആ വിശ്വാസത്തിന് ചെറിയൊരു ഊനം സംഭവിച്ചു പോയി. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അവരായിരുന്നു നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്തു തരാൻ വരേണ്ടിയിരുന്നത്. ശാരീരികമായ ചെറിയ ക്ഷീണം കൊണ്ട് അവിടുത്തെ അനുജ സഹോദരനായ സയ്യിദ് ഹബീബ് റഹ്മാൻ തങ്ങൾ അവർകൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഈ സദസ്സിൽ വന്നു ചേരും, നമുക്ക് ദുആ ചെയ്തു തരും. അല്ലാഹു തആല മഹത്തുക്കളായ നമ്മുടെ നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആയിരക്കണക്കിന് ആത്മീയ സദസ്സുകളുടെ സാരഥ്യങ്ങളാണ് ബഹുമാനപ്പെട്ട കടലുണ്ടി സാദാത്തുക്കൾ. അതിൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് മദഹറിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ. അവിടുത്തെ അനുജനാണ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവരുകൾ. അവിടുത്തെ അനുജനാണ് സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങൾ അവരുകൾ. അവിടുത്തെ അനുജനാണ് സയ്യിദ് ഹബീബുർ റഹ്മാൻ തങ്ങൾ അവരുകൾ. അവരുടെ അനുജനാണ് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അവരുകൾ. ഷിഹാബുദ്ദീൻ തങ്ങൾ അവരുകൾ ഇന്ന് അഗത്തി ദ്വീപിലുള്ളത്. ഞാൻ ഇന്നലെ അഗത്തി ദ്വീപിൽ പ്രഭാഷണം കഴിഞ്ഞിട്ട് വരെ ഇങ്ങോട്ട് ഇന്നവിടെ സമാപനത്തിൻ്റെ ദുആ ബഹുമാനപ്പെട്ടവരാണ്. അപ്പോൾ ആ കുടുംബത്തിലെ സയ്യിദന്മാർ മുഴുവനും ലോകത്തിൻ്റെ നാനാ ദിക്കിലും, പ്രത്യേകിച്ച് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ലോകത്തെ 10-40 വരുന്ന രാഷ്ട്രങ്ങളിൽ പീസ് കോൺഫറൻസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. സമാധാന സമ്മേളനങ്ങളുടെ ലോകദൂതനായി ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയും സമാധാനത്തിന്റെ ദൂതമായി സഞ്ചരിക്കുകയാണ്. UAE മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന പീസ് കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത വ്യക്തിത്വങ്ങളാണ് ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവർക്ക്. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, അങ്ങനെയുള്ള മഹാന്മാരായ നേതാക്കളുടെ സാന്നിധ്യം ഈ രാജ്യത്ത്, നമ്മുടെ ദേശത്ത് വലിയ സമാധാനമാണ്. ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുമായി സമാധാനപരമായ ചർച്ചകൾ, ആവശ്യമായ വേദികൾ എല്ലാം ഉപയോഗപ്പെടുത്തുന്നവർ. ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞ കാര്യത്തിലേക്ക്. ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള കാരണം എന്താണ്? ലഖദ നഫറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ബദറിൽ സഹായിച്ചത് നിങ്ങൾ വിനയാന്വിതരായിരുന്നപ്പോഴാണ്. എന്നാൽ ഹുനൈൻ യുദ്ധം വന്നപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ എണ്ണം ഏറി, 13,000 ആളുകളുണ്ട്. അപ്പോൾ സ്വഹാബത്ത് പറയാൻ തുടങ്ങി, ഇന്ന് ഞങ്ങൾ എന്തായാലും ജയിക്കും, ഞങ്ങളാണ് അംഗബലമേറെയുള്ളവർ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ആജബത്തുക്കും കസറത്തുക്കും അംഗബലത്തിന്റെ ആധിക്യത്തിൽ അവർ പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല സ്വഹാബത്തിന്റെ മനസ്സിൽ ഭീതിയിട്ട് കൊടുത്തു. അവര് 4 വഴിക്കങ്ങ് പിരിഞ്ഞുപോയി. അവര് പിരിഞ്ഞുപോയി, സ്വഹാബത്തെ 4 വഴിക്ക് ചിന്ന ഭിന്നമായി പോയി. അപ്പോൾ സ്വഹാബികൾക്ക് മനസ്സിലായി, ഞങ്ങൾക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബദറിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ അല്ലാഹുവിൽ അർപ്പിച്ചിട്ടാണ് പോയത്,
ഇന്ന് ജനാധിപത്യപരമായി ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ഓടി ചെല്ലുന്നു. ഇലാ ജനാബി റസൂലില്ലാ, ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് ഓടി ചെല്ലുകയാണ് സ്വഹാബാ കിറാം. അങ്ങനെ ചെല്ലുമ്പോൾ സ്വഹാബാ കിറാമിന്റെ മുമ്പിലേക്ക് ഹബീബായ മുത്തനബി തങ്ങൾ വരികയാണ്. അനൻ നബിയൂ ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ സത്യപ്രവാചകനാണ്, ഞാൻ സത്യപ്രവാചകനാണ്. അബ്ദുൽ മുത്തലിബ് എന്ന തറവാട്ടിലുള്ള ആളുടെ മകനാ, അതുകൊണ്ട് നമ്മളെ പിന്തിരിഞ്ഞോടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആത്മധൈര്യത്തോടെ ഇറങ്ങിയപ്പോൾ അൻസലല്ലാഹു സകീനതഹു അലാ നബീ വഅലൽ മുഅ്മിനീൻ. അല്ലാഹു തആല പ്രവാചകരുടെയും വിശ്വാസികളുടെയും ഹൃദയത്തിൽ സമാധാനമിട്ട് കൊടുക്കുകയാണ്. അവിടെ അക്രമകാരികളെ അതിജയിച്ചുകൊണ്ട് പ്രവാചകരും അനുയായികളും ജയം നേടുകയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായ ആളുകളോട് പറയട്ടെ, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, നമ്മൾ അനാചാരങ്ങളിൽ വീഴാൻ പാടില്ല, അനാവശ്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, സമാധാനപരമായി ജീവിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥകൾ എവിടേക്ക് പോയി? ഇന്ന് വ്യഭിചാരത്തിന്റെ ദുർഗന്ധമില്ലാത്ത അരമനകൾ എവിടെ? ഇന്ന് വൃത്തികേടുകൾ കടന്നു വരാത്ത കലവറകൾ എവിടെ? ഇന്ന് നമ്മുടെ പാരസ്പര്യങ്ങളുടെ മൂല്യങ്ങൾ എന്താണ്? പ്രിയമുള്ളവരെ, വ്യഭിചാരത്തിന്റെ ദുർഗന്ധം കടന്നു വരാത്ത അകത്തളം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരും എന്നെ കുറ്റം പറയണ്ട. വാപ്പയും ഉമ്മയും ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ അടുത്ത റൂമിലെ കുമാരിയായ മകളുടെ ഫോൺ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോണിന്റെ ചാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെവിടെയോ ഉള്ള ഒരു അന്യ പുരുഷനുമായിട്ടാണ്. ഇങ്ങനെ എത്രയെത്ര ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ പാതിരാവുകൾ ചാറ്റിങ്ങുകളുടെ ദുർഗന്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ പറഞ്ഞു തരുമ്പോൾ, നമ്മുടെ അരമനകളിൽ വ്യഭിചാരത്തിന്റെ ദുർഗന്ധം കടന്നു വന്നില്ലേ, അല്ലാഹുവിന്റെ സഹായം കിട്ടുമോ ചെറുപ്പക്കാരാ? നമ്മുടെ താല്പര്യങ്ങളൊക്കെ പലതായി. ഇപ്പൊ നമുക്ക് രണ്ടാവശ്യങ്ങളെ ഉള്ളൂ, ഒന്ന് പള്ള നിറക്കണം, വൈകാരിക ശമനം നടത്തണം, അൽബത്തുനു വൽ ഫർജ്. ഈ രണ്ട് അജണ്ടകളെ ഉള്ളൂ. അങ്ങനെ നമ്മൾ കേവലം മൃഗീയമായി അധപ്പതിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം വരും. ലോകത്തെവിടെയുമുള്ള ജനതകൾക്ക് പരീക്ഷണം വരാനുള്ള കാരണം ആത്മീയതയിൽ നിന്ന് കേവലമായ മൃഗീയതയിലേക്ക് ആളുകൾ മാറിയപ്പോഴാണ്. ഇന്നലകളിൽ കടന്നുപോയ ജനതകൾക്ക് മുഴുവനും പരീക്ഷണം വരാൻ തുടങ്ങിയത് അങ്ങനെയാണ്. മതപരമായ മൂല്യങ്ങളിൽ നിന്ന് അവർ അന്യം നിൽക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങളെ അവരെ കാറ്റിൽ പറത്തുകയും ചെയ്തപ്പോൾ അള്ളാഹു തആല അവരെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്റെ ഉമ്മമെങ്ങന്മാരോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഒരു സമുദായത്തിന്റെ ഒരു കുടുംബത്തിന്റെ അടിത്തറ കുടുംബിനികളായ ഉമ്മമാരാണ്. ഉമ്മമാര് സദാചാരബോധമുള്ളവരാകണം, ഉമ്മമാര് മക്കളോട് വാത്സല്യമുള്ളവരാകണം, നന്മയുടെ അധ്യായങ്ങളെ പകർന്നു കൊടുക്കുന്നവരാകണം, നേരിന്റെ പാഠശാലകളായി മാറണം. അല്ലുമ്മു മദറസത്തും നിദാദത്ത ആദത്ത ശബൻ തയ്യിബൽ ഇറാഖീ, ഉമ്മമാര് നല്ലവരാകുമ്പോഴേ മക്കൾ നല്ലവരാവുകയുള്ളൂ, കുടുംബിനികൾ നേരെയാകുമ്പോഴേ കുടുംബങ്ങൾ ഭദ്രമാവുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് വളരെ വിനയത്തോടെ പറയട്ടെ, എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ,
താൽക്കാലികമായ വിചാര വികാരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ വീണു പോകാതെ നിങ്ങളുടെ മക്കളെ നന്മയുടെ പാഠത്തിൽ നിങ്ങളെ പഠിപ്പിക്കണം. അവരെ അനാവശ്യങ്ങളിൽ വീണു പോകാതെ ഒന്ന് രക്ഷിക്കണം. വൃത്തികേടുകളിൽ വീണു പോകാതെ ഒന്ന് നോക്കണേ. ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാര് മുഴുവനും മഹാന്മാരാകാനുള്ള കാരണം അവരുടെ ഉമ്മമാരുടെ പരിചരണമാണ്. ഉപ്പമാര് കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങുമ്പോൾ ഉമ്മമാരാണ് മക്കളെ പരിപാലിക്കേണ്ടത്. എന്തിനേറെ പറയണം, മഹാനരായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മഹത്വം പാടുമ്പോ നമ്മൾ പറയാറില്ലേ, കള്ളം പറയല്ലെന്ന് എന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യില പൊന്ന് കൊടുത്തോവ. കള്ളം പറയല്ലേന്ന് എന്റെ ഉമ്മ ചൊന്നാരേ, കള്ളം പറയരുതെന്ന് എന്റെ ഉമ്മ പറഞ്ഞപ്പോൾ കള്ളന്റെ കയ്യിലെ പൊന്നു കൊടുത്തോ പറഞ്ഞു. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇറാനിലെ ജീലാനിൽ നിന്ന് ഇറാഖിലെ ബഗ്ദാദിലേക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ നേരം ഉമ്മ പറഞ്ഞു, മോനെ ലാ തക്ദിബ് ലാ തക്ദിബ് ലാ തക്ദിബ് ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്. മോനെ കള്ളം പറയരുത്, മോനെ കള്ളം പറയരുത്, മോനെ കള്ളം പറയരുത്. ഒരു വിശ്വാസിയായ മനുഷ്യൻ കള്ളം പറയൂല. അങ്ങനെ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സംഘം ഒരു യാത്രാസംഘത്തിന്റെ കൂടെ ഉമ്മ കൂട്ടിവിട്ടതാണ്. ആ സംഘത്തെ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ കൊള്ളക്കാർ വന്ന് വെറുതെ ചെറുപ്പക്കാരനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ എന്ന മോനോട് ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? പറഞ്ഞു, എന്റെ കയ്യിൽ എന്റെ ഉമ്മ വെച്ച് തന്ന പൊന്ന് നാണയങ്ങൾ എന്റെ കുപ്പായത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു വെറുതെ പറയാണ്, എന്റെ കയ്യിലുണ്ട്. അവര് നോക്കിയപ്പോൾ ഉണ്ട്. അപ്പൊ ചോദിച്ചു, കൊള്ളക്കാരായ ഞങ്ങളോട് ഇത് തുറന്നു പറയാനുള്ള കാരണം എന്താ മോനെ? അതെന്റെ ഉമ്മ പറഞ്ഞു കള്ളം പറയരുത് എന്ന്. അതുകൊണ്ടാ. അപ്പൊ ആ കൊള്ളക്കാരുടെ മനസ്സിൽ തോന്നി, കണ്ടില്ലേ ഈ കുട്ടി എത്ര സദാചാരത്തിൽ ജീവിക്കുന്നു, നമ്മൾ കൊള്ളക്കാരായി ജീവിച്ച എത്ര മോശ. ഈ കുട്ടി കണ്ടില്ലേ സത്യം പറയുന്നു, നമ്മൾ വലിയ ആളുകൾ ഇങ്ങനെ മോശക്കാരാകാൻ പാടുണ്ടോ? അങ്ങനെ അവരുടെ മനസ്സ് മാറുകയും ആ കൊള്ളക്കാർ നല്ലവരായി മാറുകയും ചെയ്തു. അതിനുമ്മ പഠിപ്പിച്ചു കൊടുത്ത പാടാ. ഇത് കേവലം മുഹീദി മാലയിൽ മാത്രമുള്ളതല്ല, എ പി ജെ അബ്ദുൽ കലാമിന്റെ റിപ്പബ്ലിക് ഡേ പ്രസംഗത്തിൽ ഇന്ത്യയുടെ മാതാക്കളോട് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റ് ഇന്ത്യയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മുഹീദി ഷെയ്ഖിനെ പഠിക്കണം, എന്നിട്ട് ആ മുഹീദി ഷെയ്ഖിന്റെ ഉമ്മയെ പോലെ ഇന്ത്യയിലെ ഉമ്മമാര് മാറണം. എ പി ജെ പ്രസംഗിച്ചതാ. അപ്പോൾ ഉമ്മമാരാണ് അവരെ നന്മക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു യതീമായ മോനാണ്. ആ യതീമായ മോനെ ലോകത്തിന്റെ വലിയ പണ്ഡിതനാക്കി മാറ്റിയതാരാണ്? ഉമ്മുൽ ഇമാമി ഷാഫിഈ, ഷാഫിഈ ഇമാമ തങ്ങളുടെ ഉമ്മയാണ്. മോനെ ഫലസ്തീനിൽ നിന്ന് കൈപിടിച്ച് മക്കത്ത് വരെ കൊണ്ടുവന്നു, മോനെ ഇവിടെ നിന്നാ പഠിക്കാൻ പറ്റൂല, മക്കത്ത് പോയാ വലിയ പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞു കുഞ്ഞു വയസ്സിൽ മോനെയും കൊണ്ട് മക്കത്ത് വന്നു. ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കി, പത്താമത്തെ വയസ്സിൽ 12,000-ലേറെ ഹദീസുകൾ പഠിച്ചു, 15-ാമത്തെ വയസ്സിൽ ലോക പണ്ഡിതന്മാരുടെ മുമ്പിൽ അഭിപ്രായം പറയാൻ പറ്റുന്ന പണ്ഡിതനായി മാറി. അങ്ങനെ ലോകത്തിന് മുഴുവനും വെളിച്ചം നിറച്ച ഇമാമുന ഷാഫിഈ തങ്ങളെ ഈ വലിയ വ്യക്തിത്വമാക്കി മാറ്റിയതാരാണ്? അത് ഉമ്മയാണ്. എന്തിനേറെ പറയണം, ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹാബീ വസല്ലമ തങ്ങൾ പറയുന്നില്ലേ, ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, അന ദഅവത്തു ഇബ്രാഹിം വ ബിശാരത്തു ഈസാ വ റുഇയാ ഉമ്മീ. ഞാൻ ആരാണെന്നറിയുമോ? ബിഷാറത്തു ഈസാ,
ഈസാ പ്രവാചകന്റെ സുവിശേഷമാണു ഞാൻ. എന്റെ മുമ്പേ വന്ന ഈസാ നബി പറഞ്ഞിട്ടുണ്ട്, ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാൻ ഒക്കത്തില്ല, കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരും. മത്തായി സുവിശേഷം. അങ്ങനെ മുൻഗാമികളായ പ്രവാചകന്മാർ പറഞ്ഞു, ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട്. ഞാൻ ഇസ്രയേലിലെ കുഞ്ഞാടുകൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവനാണ്, ലോകത്തെ നയിക്കാൻ കാര്യസ്ഥൻ വരും. ന്യൂ ടെസ്റ്റമെന്റ്. അങ്ങനെ ഈസാ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ആളാണ് ഞാൻ. ഇബ്രാഹിം ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാം പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതിന്റെ പുലർച്ചയാണ് മൂന്നാമതോ. വറുഇയാ ഉമ്മീ, എന്റെ ഉമ്മയുടെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ്. എന്റെ ഉമ്മയുടെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അതെന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുള്ളപ്പോഴാണ് അബവായിൽ വെച്ചുകൊണ്ട് ഉമ്മ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ വഫാത്തിന്റെ ശയ്യയിൽ ഇങ്ങനെ കിടക്കുക, മദീനത്ത് പോയി ഉപ്പാനെ സിയാർത്ത് ചെയ്തിട്ട് വരിക. ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ അബ്ദുല്ലാഹി എന്നവർ ലോകത്തോട് വിട പറഞ്ഞു. മറമാടിയത് മദീനയിലാണ്, ജന്നത്തുൽ ബഖിയയിലാണ്. അവൻ മോനെയും കൊണ്ട് മദീനത്ത് പോയിട്ട് വരിക. മദീനത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പഴയ മദീന റോഡിലാണ് അബവ ഉള്ളത്. അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോ രോഗം മൂർച്ഛിച്ചു. അപ്പൊ മോനെ അടുത്ത് പിടിച്ചു കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ യാത്രയാകും ലോകത്തോട്. ഇനി ഞാൻ ഉണ്ടാവൂല മോനെ, മോന്റെ കൂടെ ഞാൻ യാത്രയാവുകയാണ്. പക്ഷെ എനിക്ക് സങ്കടമില്ല, മോനെപ്പോലെ വലിയൊരു നേതാവിന് ലോകത്തിന് നൽകിയിട്ടാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ഇൻ സഹമാ അബ്സർതു ഫിൽ മാനാമി ഫഅന്ത മബ്ഊസുൻ ഇലൽ ആനാമി. മോനെ, ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ശരിയാണെങ്കിൽ മോൻ ലോകത്തേക്ക് മുഴുവനും നിയോഗിക്കപ്പെടുന്ന പ്രവാചകനാണ്. ഉണ്ടോ? 6 വയസ്സായപ്പോ തന്നെ ഉമ്മ പറഞ്ഞു, മോൻ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അതുകൊണ്ട് ഞാൻ പോയാലും എനിക്ക് സങ്കടമില്ല, ഞാൻ ലോകത്തിനൊരു സമ്മാനം നൽകിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദു യമാനിയുടെ ഇന്നാ ഫാത്തിമത്തു സുഹറയിൽ കാണാം, ഖുലിഖ്തി ആമിനതൻ വളഅതി അമീന. അല്ലയോ ആമിന എന്ന ഭവതി, ആമിനയായി അല്ലാഹു തആല നിങ്ങളെ പടച്ചു. വളഅതി അമീന, അവിടുന്ന് പ്രസവിച്ചത് അൽ അമീനായ പ്രവാചകനെയാണ്. അതുകൊണ്ട് ഭവതി അവിടുന്ന് വലിയ ഭാഗ്യവതിയാണല്ലോ എന്ന് മനോഹരമായ ഒരു കവിതയിൽ പറയുകയാണ്. അതല്ലേ, ലില്ലാഹി അഹ്ഷാഉൻ തവസ്സദ അഹ്മദു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശ്രമിച്ച് കിടന്ന ഗർഭാശയത്തിന്റെ ഉടമയായ ഉമ്മ, ലാക്കിൻ ബിബത്തുനിക്കി കൗവനത്ത് തക്വീന, ലോകത്തിന്റെ നേതാവിന്റെ കൈകാലുകൾ രൂപപ്പെട്ടത്, ശാരീരികാവസ്ഥയുടെ മുഴുവൻ രൂപീകരണവും നടന്നത് അവിടുത്തെ ഗർഭാശയത്തിലല്ലേ ഉമ്മ. തർജൂ ഉമ്മതഹു വ തയ്അസു ഉമ്മഹു ഹാശാഹു വ ഹുവ ബി ബിർഹാ യുസീന. ലോകം മുഴുവനും പ്രതീക്ഷിക്കുന്നത് ഈ ഉമ്മത്തിന്റെ നായകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിപാർശയാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മുഴുവനും പറയുന്നു. അപ്പൊ മുത്തുനബി തങ്ങളെ പാകപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ ലോകത്തിന് സമ്മാനിച്ചപ്പോൾ വലിയ ഒരു റോൾ മഹദിയായ ഉമ്മ ഉമ്മുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബിന്ത് വഹബ് റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ ഉമ്മമാര് നല്ല ഉമ്മമാരായി വരണം. നല്ല ഉമ്മമാരാകുക എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരണമെന്നല്ല,
നല്ല സൗന്ദര്യമുള്ളവരായി വരണമെന്നല്ല, മക്കളെ നാളത്തേക്ക് വേണ്ടി ആറ്റുനോറ്റ് പോറ്റി വളർത്തുന്ന ഉമ്മമാരായി വരണം. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാത്രമല്ല, മക്കൾക്ക് കളിപ്പാട്ടം കൊടുക്കാന്ന് മാത്രമല്ല, മക്കൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല, മക്കളുടെ സ്വഭാവ രൂപീകരണം നടത്തേണ്ടത് നിങ്ങളാണ്. എൻ്റെ മകൻ നാളെ വലിയൊരു ആലിമാവണം, എൻ്റെ മകൻ നാളെ ഒരു മുത്തഖിയാവണം, എൻ്റെ മകൻ പണമുണ്ടാക്കുന്ന ഒരു പ്രവാസിയാവണമെന്നല്ല, എൻ്റെ മകൻ കേവലം ഒരു ഡോക്ടറാവണമെന്നല്ല, എൻ്റെ മകൻ കേവലം ഒരു കച്ചവടക്കാരനാവണമെന്നല്ല, എൻ്റെ മകൻ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരു ഇഷ്ടദാസനായി വരണമെന്ന് ചിന്തിക്കാൻ ഉമ്മമാർക്ക് കഴിയണം. ഇന്നത്തെ ഉമ്മമാരിൽ എത്ര പേർക്ക് അങ്ങനത്തെ സ്വപ്നമുണ്ട്? എന്റെ മോനുടെ ആലിമാവണോ, എന്റെ മോനുടെ ഹാഫിളാവണോ എന്ന് ചിന്തയുള്ളവരെവിടെ? എന്റെ ഒരു മകൻ വലിയ വലിയ IAS ഉദ്യോഗസ്ഥനായി, അടുത്ത ഒരു മകൻ ഹാഫിളായി. മാസം എന്റെ IAS ഉദ്യോഗസ്ഥനായ മോൻ എത്ര ശമ്പളം? 500,000 രൂപ ശമ്പളം. എന്റെ ഹാഫിളായ മോൻ എത്ര ശമ്പളം? 10,000 രൂപ ശമ്പളം. ഓ, എന്റെ മോൻ ഖുർആൻ ഓതിയിട്ട് പാവാണ്, 10,000 രൂപ ശമ്പളമുള്ളൂ. എന്റെ മോൻ IASകാരനായപ്പോ 500,000 രൂപ ശമ്പളം. എന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം കിട്ടുന്നത് IASകാരനായ മോനല്ല, ഹാഫിളായ മോനാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് വരുമ്പോൾ ചില ആളുകളുടെ ശിരസിൽ പ്രകാശത്താലുള്ള കിരീടം അണിയിക്കപ്പെടും. അവർ ചോദിക്കും, എന്താപ്പോ ഞങ്ങളുടെ തലയിൽ ഈ കിരീടം വെക്കാൻ? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ സൽക്കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറയും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വിട്ടില്ലേ? അവരെ ഹൃദിസ്ഥമാക്കിയില്ലേ? അക്കാരണത്താൽ നിങ്ങൾക്ക് തരുന്ന പദവിയാണിത്. അപ്പൊ നിങ്ങളുടെ ഒരു ആലിമായ മകൻ, നിങ്ങളുടെ ഒരു ഹാഫിളായ മകൻ, ആ മകനാണ് നിങ്ങൾക്ക് എന്നേക്കുമുള്ള വലിയ സമ്പാദ്യം. അല്ലാതെ ഇവിടെയുള്ള മുഴുവൻ രമ്യഹർമ്മങ്ങളും നാളെ തകർന്നു പോകുന്നതാണ്, ഇവിടെയുള്ള സൗകര്യങ്ങൾ മുഴുവനും നാളെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാണ്, ഇവിടെയുള്ള എല്ലാ ആഡംബരങ്ങളും അവസാനിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ സംഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരായി മാറണേ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണം. മഹാനായ ഉവൈസ് ഇബ്നു ആമിർ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ കടന്നു വന്നത്. മഹാനായ ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ പ്രാന്തമായ ഒരു പ്രദേശത്ത് ഏകാന്തമായി കഴിയുകയാണ്. അധികം ആളുകളൊന്നും കണ്ട് കഥ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട മഹാനായ ഹരിമ ബിനു ഹയ്യാൻ എന്ന മഹാൻ ആലോചിച്ചു, എനിക്ക് ഈ ഉവൈസ് ഇബ്നു ആമിർ എന്നവരെ ഒന്ന് കാണണം. കാരണം എന്താ, യമനിലെ ഖറനിൽ വന്നിട്ടാണ് ഉമർ ഫാറൂഖ് തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഉവൈസ് ദുഖർനി തങ്ങളെ കണ്ടിട്ട് പോയത്. ഇനി എല്ലാരും എന്നെ തേടി പിടിക്കുന്നു കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ കൂഫയിലേക്ക് അങ്ങ് പോയി, ഇറാഖിലെ കൂഫയിലേക്ക്. കൂഫയിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങി കഴിയാൻ ആരും കാണാതെ. അപ്പോഴാണ് ഹരിമ ബിനു ഹയ്യാൻ എന്ന് പറയുന്ന മഹാൻ ആലോചിച്ചു, എനിക്ക് ഉവൈസ് ഇബ്നു ആമിർ തങ്ങളെ ഒന്ന് കാണണം. സമയത്തു അന്ന ഷഫാഅത്തുഹു മഖബൂല, ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ തങ്ങളുടെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഖസത്തുഹു ഇദ് ഗലബ അലയ്യ ഇസ്തിയാഖ്, ഞാൻ ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ തങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങി. ദഹർത്തു ഇലൽ കൂഫ, ഞാൻ കൂഫയിലേക്ക് വന്നു. വതലബ്തുഹു, ഞാൻ മഹാൻ അവരെ തേടിക്കൊണ്ട് നടന്നു. ഫമാ വജത്തുഹു ഹത്തൽതഖൈതു ഫീ ബിഹി ഫീ ശാത്തിയിൽ ഫുറാതി യതവല്ലഉ, ഞാൻ അങ്ങനെ ഇറാഖിലേക്ക് വരുമ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്ന് വുളു എടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സ്വലാത്തിയില്ലേ, ശാ തങ്ങൾ അവർക്ക് ഉടനെ വരും, പരിസരത്തുള്ളവരൊക്കെ സദസ്സിലേക്ക് വരിക, ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട് വേഗം നിർത്തും. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ
എല്ലാവരും ഇരിക്കുക. ഇൻഷാല്ലാ തങ്ങളവർക്ക് വീട്ടിൽ നിന്ന് ഇപ്പം കൊണ്ട് വരും. വേഗം ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. അതുകൊണ്ട് പരിസരത്തുള്ള സഹോദരങ്ങളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നിരുന്ന് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വരുമ്പോൾ നല്ല റാഹത്തുള്ളൊരു മജ്ലിസ് വേണം. അള്ളാഹു തആല നമ്മയൊക്കെ കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതേ ബഹുമാനപ്പെട്ട ഹരിമ ബിനു ഹയ്യാൻ റളിയല്ലാഹു അൻഹു വരികയാണ്. ബഹുമാനപ്പെട്ട ഉവൈസ് ബിനു ആമിർ തങ്ങളെ കാണാൻ حتى التقيت به في شاطئ الفرات يتوضأ يوفرتيت നദിയുടെ ചാരത്ത് നിന്നുകൊണ്ട് വളോ ചെയ്യുകയാണ്. ഫയറഫ്തുഹു ബിൽ അമലാമ അങ്ങനെ ഞാൻ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കി ഇത് ഉവൈസ് ബിൻ ആമിറാണ്. ഫറുഹ്തു ഇലൈഹി വസല്ലംതു അലൈഹി ഞാൻ വേഗം ചെന്ന് സലാം പറഞ്ഞു. ഫറദ്ദൽ ജവാബ സലാം മടക്കി. വനലറ ഇലയ്യ എന്നിലേക്ക് നോക്കി. ഫാറത്തു തക്ബീല യദിഹി ഞാൻ കൈ ചുംബിക്കാൻ ഒരുങ്ങി. ഫമനഅനി അവിടുന്ന് കൈവലിച്ചു കളഞ്ഞു. ഞാൻ ചോദിച്ചു ഉവൈസ് എന്നവരെ കൈഫ ഹാലുക നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇത് ചോദിച്ചപ്പോഴേക്ക് ഞാൻ നോക്കിയപ്പോൾ ഉവൈസ് ബിനു ആമിർ തങ്ങൾ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. മുഖത്തെ മാംസങ്ങളൊന്നും കാണാനില്ല. അഥവാ മുഖം തൊലിയൊട്ടിയിരിക്കുകയാണ്. ആ അവസ്ഥയങ്ങ് കണ്ടപ്പോൾ ഞാനങ്ങ് കരഞ്ഞുപോയി. ഫബകാഹു അയ്ളൻ എന്റെ കരച്ചില് കണ്ടപ്പോൾ ഉവൈസ് ബിനു ആമിർ തങ്ങളും കരഞ്ഞുപോയി. ആ ഉവൈസ് തങ്ങളെ ചോദിച്ചു യാ ഹരിമ ബിനു ഹയ്യാൻ മന്ദല്ല കാലയ്യ ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് വഴി കാണിച്ചു തന്നത്? ഞാൻ പറഞ്ഞു നിന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു കൈഫ അറഫ്തസ്മീ വസ്മബീ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ നിങ്ങൾ എന്നെ വിളിക്കുകയാണ് ഹരിമ ബിനു ഹയ്യാനേ എന്ന്. എന്റെ പേരും എന്റെ വാപ്പാന്റെ പേരും നിങ്ങൾക്കാരാണ് പറഞ്ഞു തന്നത്? എന്നോട് നിങ്ങൾ പേര് ചോദിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണല്ലോ. എന്നിട്ട് നിങ്ങൾക്കാരാണ് എന്റെ പേര് പറഞ്ഞു തന്നത്? അപ്പോൾ എന്നോട് ഉവൈസ് ബിനു ആമിർ തങ്ങൾ പറഞ്ഞു നബ്ബഅനിൽ അലീമുൽ ഖബീർ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എനിക്ക് അറിയിച്ചു തന്നത്. വറഫ റൂഹീ റൂഹക ഫഇന്ന ബൈന അർവാഹിൽ മുഅ്മിനീന തആറുഫ നമ്മുടെ ആത്മാക്കൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾക്ക് പരസ്പരം പരിചയമുണ്ട്. അപ്പോൾ ഹരിമ ബിനു ഹയ്യാൻ റളിയല്ലാഹു അൻഹു ഉവൈസ് ബിനു ആമിർ തങ്ങളോട് പറയാണ് ഹദ്ദിസ്നീ അൻ റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് കുറച്ചെനിക്ക് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു ഉവൈസ് ബിനു ആമിർ തങ്ങൾ പറഞ്ഞു മാ സഹിബുത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ മുത്തു നബി തങ്ങളെ സഹവസിച്ച ആളല്ല. വലാക്കിൻ സമയത്തു ബഅദ അഖ്ബാരി മിൻ ഗൈരിഹി അവിടുത്തെ ഹദീസിൽ നിന്ന് കുറച്ചു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ഉദ്ധരിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഫൈനലി ശുഗലൻ ഖദ് ശഗലനി അൻ ദാലിക് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ജോലികളിലാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള നേരമില്ല. അപ്പോൾ ഹരിമ ബിനു ഹയ്യാൻ എന്നവര് പറഞ്ഞു എന്നാൽ അസ്മ ഉഹിബ്ബു അൻ അസ്മഅ മിൻക ആയത്തൻ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്നൊരായത്ത് ഓതിത്തരുമോ? അപ്പോൾ മഹാനവറുകൾ ഓതി വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ അല്ലാഹു തആല മനുഷ്യരെയും ഭൂതവർഗത്തെയും
അവൻ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ അല്ലാഹു തആല പടച്ചിട്ടില്ല. وما خلقنا السماوات والأرض وما بينهما لاعبين അല്ലാഹു തആല ആകാശഭൂമികളെ കേവലം ഒരു വിനോദത്തിന് വേണ്ടി പടച്ചതല്ല. മാ ഖലഖനാഹുമ ഇല്ലാ ബിൽ ഹഖ്ഖി വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ يوم لا يغني من مولى عن مولى شيئا وهم ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم أدواب اللَّهُ أَغَاشَ بُومِكَلَ يَعْدَارْتِ تِلْبَدَجَّدَانُ അത് ഏറെയുള്ളവർക്കും അറിയില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പരലോകം വരും. അന്ന് അല്ലാഹുവിന്റെ സഹായമല്ലാതെ വേറെ സഹായമില്ല എന്നിങ്ങനെ പരലോകത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ ഉണർത്തുന്ന ആയത്ത് മഹാനവർകളങ്ങൂതി എന്നിട്ടതാ ഒരട്ടഹാസമാണ്. കളിക്കാൻ തോക്ക് വാങ്ങി വാങ്ങി നല്ല വേറെ കളിപ്പാട്ടം വാങ്ങി കൊടുക്കണം. അല്ലാഹു നമ്മളൊക്കെ മക്കളെ നന്നാക്കി തരാം, നല്ല കുട്ടികളാക്കി തരാം. ഇല്ലാതമ്മ ശഹിത്തൻ എന്നിട്ടൊരട്ടഹാസം അങ്ങ് അട്ടഹസിക്കുകയാണ്. എനിക്ക് ഞാൻ ആകെ ബേജാറായി പോയി. എന്തേ ഉവൈസുബ്നു ആമിർ തങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? ബോധം നഷ്ടമായി കിടക്കുകയാണ്, ഖുർആൻ ഓതിയിട്ട് ബോധരഹിതനായി വീണിരിക്കുകയാണ്. അങ്ങ് അത്ഭുതപ്പെട്ടു പോയി, എന്തേ സംഭവിച്ചു പോയത്? ഖുർആനിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് വീണിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, യാ ഹരിമ ബിനു ഹയ്യാൻ, ഓ ഹരിമ ബിനു ഹയ്യാനേ, ലിമജ്തൈലയ്യ, നിങ്ങൾ എന്തിനാണ് എന്നെ തേടി പിടിച്ച് കാണാൻ വേണ്ടി വന്നത്? അപ്പോൾ പറഞ്ഞു, ലി അസ്തഅനിസ ബിക വഅസ്തരീഹ്, ഞാൻ ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടി നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ്. ഉടനെ ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ലാ അദരി മൻ അറഫല്ലാഹ തആല കൈഫ യസ്തഅനിസു ബിഗൈരിഹി. അല്ലാഹുവിനെ വേണ്ട പോലെ അറിഞ്ഞവർക്ക് അല്ലാഹുവിനെ മറന്നുകൊണ്ട് വേറൊരാളുടെ അടുക്ക് പോയൊരു നേരം പോക്കിന് എന്താ സമയം കിട്ടുമോ? എനിക്ക് മനസ്സിലാവണില്ല. ഇന്ന് നമ്മുടെ യുവാക്കൾ മുഴുവനും ടൈം പാസിന് വേണ്ടി ഈ ജീവിതം മുഴുവനും തൊലച്ചു കളയാണ്. ഒരു ഈമാനുള്ള ഒരാൾക്ക് ടൈം പാസ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. കാരണം എന്താണ്? യാ യബ്ന ആദം ഇന്നമാ അൻത അയ്യാം, അല്ലയോ മനുഷ്യ, നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. ഇദാ ദഹബൽ ബഅദ്, ആ ദിവസങ്ങളിൽ നിന്ന് അല്പം പോയാൽ, ദഹബ ബഅദുക്, നിന്റെ അല്പം നഷ്ടപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്. ആദരണീയരായ സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا للأيداع أيها المبعوث فينا جئت بالأمر المطاع الحمد لله الله تعالى മഹത്തുക്കളായ നമ്മുടെ സദാതുക്കൾക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അങ്ങ് പുറത്തൊക്കെയുള്ള സഹോദരങ്ങളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നിരുന്ന് ഞാൻ എൻ്റെ സംഭാഷണം നിർത്തുന്നു.
നമ്മുടെ ഈ വർഷത്തെ ഈ ഉറൂസ് പരിപാടിയുടെ ഏറ്റവും പ്രധാനമുള്ള മജ്ലിസ് ചെയ്തവർക്കുള്ള ദുആഇന്റെ മജ്ലിസാണ്. നാളെ പിന്നെ ബർക്കത്തിന്റെ ഭക്ഷണ വിതരണമേ ഉള്ളൂ എന്നാണ് സംഘാടകർ പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഈ മജ്ലിസിലെ പരിസരത്തൊക്കെ ഉള്ള ചെറുപ്പക്കാര് ഒന്ന് കടന്നിരിക്കണം. ഞാൻ പറഞ്ഞു വന്ന വിഷയം ചുരുക്കുന്നു. ഒരു മുഅ്മിനായ ആൾക്ക് സമയം കൊല്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു തആല നമുക്ക് ആകെ തന്നത് ഈ സമയമാണ്. ഈ സമയം കൊണ്ടാണ് നമുക്ക് സ്വർഗം വാങ്ങാനുള്ളത്. നമ്മളിന്ന് അല്ലാഹു തന്ന ആയുസ് ഒരു ദിവസം പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ ഖബറിലേക്കുള്ള ഒരു ദിവസം കഴിഞ്ഞുപോയി എന്നാണ് അതിന്റെ അർത്ഥം. ദൂരം അടുത്തു എന്നാണ് അർത്ഥം. നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ എത്ര സമയമാണ് കൊല്ലുന്നത്. ഇന്ന് നേരം വെളുത്തിട്ട് മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്ത ചെറുപ്പക്കാരാ, ഒരു പേജ് ഖുർആൻ ഓതാൻ നമുക്ക് നേരം കിട്ടിയോ? ഒരു പേജ് ഖുർആൻ ഓതാൻ നേരം കിട്ടിയോ? നമുക്ക് സമയമില്ല. ഒരു ജുസ് ഓതാൻ 20-25 മിനിറ്റ് മതി. ആ 25 മിനിറ്റ് നമുക്ക് കിട്ടിയില്ല. വാട്സപ്പിൽ എത്ര മണിക്കൂർ ചെലവഴിച്ചു? അപ്പൊ നമ്മൾ നമ്മുടെ സമയത്തെ നല്ലതിനു വേണ്ടി വിനിയോഗിക്കണം. നമ്മുടെ സമയത്തെ നല്ലതിനു വേണ്ടി വിനിയോഗിക്കണം. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആൾക്ക് വേറെ ഒരാളുടെ മുമ്പിൽ പോയി സമയം കളയേണ്ട ആവശ്യമില്ല. മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങള് ഹരിമ ബിൻ ഹയ്യാൻ എന്നവരോട് പറയാണ്, ഇജ്അലിൽ മൗത തഹത റഅസിക, അല്ലയോ ഹരിമേ, മരണം നിങ്ങളുടെ തലയ്ക്കു കീഴിൽ കരുതിക്കോ. മരണം അടുക്കാനായി. വലാ തൻദുറീല സിഗരി ദംബി വലാക്കി നുറീല കിബരി സിയാനില്ലാഹി തആല. മോനെ, ഞാൻ ചെയ്യുന്ന പാപം ചെറുതാണെന്ന് നീ കരുതരുത്. ആരോടാണ് നീ പാപം ചെയ്തിട്ടുള്ളത്? ഏറ്റവും വലിയവനായ റബ്ബിനോടാണ്. നീ വിചാരിക്കൂ ഇതൊരു ചെറിയ പാപമല്ലേന്ന്. എന്നാൽ ഈ പാപം ആരോടാണ് നീ ചെയ്തിട്ടുള്ളത്? രാജാതിരാജനായ റബ്ബിനോടാണ്. ഫൈൻ സഗറത്ത ദംബ ഫഖദ് സഗറത്ത മുഖാലഫത അല്ലാഹ്. പാപത്തെ നിസാരമായി കാണുന്നവൻ അള്ളാഹുവിന് എതിരെ നിൽക്കുന്നത് നിസാരമാണെന്ന് കണ്ടവനെ പോലെയാണ്. നമ്മൾ ചെറുപ്പക്കാരൊക്കെ അല്ലേ, കുറച്ച് സിനിമയൊക്കെ കാണും, കുഴപ്പമില്ല, ചെറിയ കുറ്റാന്ന് വിചാരിക്കണ്ട. അള്ളാഹു ആകുന്ന രക്ഷിതാവ് കൽപ്പിച്ചതിനെതിരാണ് നമ്മൾ ചെയ്യുന്നത്. ആണും പെണ്ണും കൂടെ ഇടകലർന്നുകൊണ്ട് കൂത്താടി ആറാടി കറങ്ങി തിരിഞ്ഞു നടക്കുക, ഓ അതൊന്നും കുഴപ്പമില്ല. പാപങ്ങളെ നിങ്ങൾ ചെറുതായി കാണരുത്. അള്ളാഹു വിലക്കിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ആലോചിക്കണം. അല്ലാതെ ഒരു ഉസ്താദ് വിലക്കിയതല്ല, പഞ്ചായത്ത് മെമ്പർ വിലക്കിയതല്ല, വേറെ ആരും വിലക്കിയതല്ല. അള്ളാഹു ആകുന്ന രക്ഷിതാവ് വിലക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം നീ മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്നു, മാദാ തഅ്മുറുനീ ഫീ അയ്യി മൗളിഇൻ ഖീം. ബഹുമാനപ്പെട്ട ഹരിമ ബിൻ ഹയ്യാൻ തങ്ങൾ ചോദിച്ചു, ഞാൻ എവിടെ താമസിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറഞ്ഞു, ഫിഷാമി, നിങ്ങൾ ഷാമിൽ പോയി താമസിച്ചോളൂ. അപ്പോൾ ചോദിച്ചു, കൈഫ യഹ്സുലി വജുഹുൽ മഈശി മഈശതി ഫിഷാമി, എനിക്ക് ഷാമിൽ ജീവിക്കാനുള്ള ഉപാധികൾ ഉണ്ടാകുമോ? അപ്പോ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, ഉഫ്ഫിൽ ലിഹാദിഹിൽ ഖുലൂബി, ഇതെന്തൊരു മനുഷ്യന്മാരാണ്, ഖദ ഖാലതഹ ശക്കു, സംശയം വിട്ടുപാറാത്ത ആളുകൾക്ക് ലാ തംഫഉൽ മഉഇള, ഉപദേശം ഫലിക്കുകയില്ല. അപ്പോൾ ഹരിമ ബിൻ ഹയ്യാൻ ചെറിയ ആളല്ല, താബിഈയായ വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ പറഞ്ഞു, ഓ ഉവൈസ് ബിൻ ആമിർ എന്നവരെ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ? അപ്പോൾ എന്നോട് ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറഞ്ഞു, മാതാബൂക ഹയ്യാൻ, നിങ്ങളുടെ വാപ്പ ഹയ്യാൻ എന്നവര് മരിച്ചുപോയില്ലേ? വമാതാദമു ആദൻ നബിയും ഹവ്വാ അലൈഹിസ്സലാമും മരണപ്പെട്ടു പോയിട്ടില്ലേ? വനൂഹൻ വഇബ്രാഹീം, വമാത മൂസ ബിൻ ഇംറാൻ, വമാത മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ജമീഇൽ അംബിയാഇ അജ്മഈൻ. ഈ പ്രവാചകന്മാരൊക്കെ ജീവിച്ച് വഫാത്തായി പോയില്ലേ? വമാത അബൂബക്കറിനു സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായില്ലേ? ഖലീഫത്തു റസൂലില്ലാഹ്, വമാത സദീഖീ,
واخي عمر رضي الله عنه وعمر وعمر ഹരിമ ബിൻ ഹയ്യാനേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായി പോയി. എന്റെ കൂട്ടുകാരനായ ഉമറുൽ ഫാറൂഖും വഫാത്തായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ഉവൈസ് എന്നവരെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ വഫാത്തായിട്ടില്ല. അപ്പോഴെന്നോട് പറഞ്ഞു, ഓ ഹരിമ ബിൻ ഹയ്യാനേ, ഞാൻ ഇപ്പോഴീ നിമിഷത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ മദീനത്തു ഉമറെന്നവർ വഫാത്തായിട്ടുണ്ട്. എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ നിമിഷം ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ടാണ് വാ ഉമറ. അറിയുമോ, അൽഹമനില്ലാഹു തആല വഫാത്തഹു യാ ഹരിമു അനവ അന്ത മിൻ ജുംലത്തിൽ അംവാതി. നമ്മളെല്ലാം മരിച്ചു പോകേണ്ടവരാണ്. ഈ ഉപദേശം തന്നിട്ട് മഹാനവറുകൾ സ്വലാത്തു ചൊല്ലി ചെറിയൊരു ദുആ ചെയ്തു. എന്നിട്ടെന്നോട് പറഞ്ഞു, നിങ്ങൾ ശരീഅത്തിന്റെ വഴിയിൽ ജീവിക്കണം, സ്വാലിഹീങ്ങളുടെ ഒപ്പം ജീവിക്കണം. ഒരു സമയവും നിക്രുജല്ലാതെ കളയരുത്. നിങ്ങൾ ഒരു സമുദായത്തിലെത്തിയാൽ അവർക്ക് നസീഹത്ത് ചെയ്തു കൊടുക്കണം, നല്ല ഉപദേശം ചെയ്യണം, സ്വാലിഹീങ്ങളുടെ കൂടെ ജീവിക്കണം. ഞാൻ വേഗം പറഞ്ഞു തീർക്കുകയാണ്. നിങ്ങൾ ഒരു മുസ്ലിം സമുദായത്തോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നിട്ട് പറഞ്ഞു, യാ ഹരിമ ബിൻ ഹയ്യാൻ, ഇനി നമ്മൾ തമ്മിൽ കാണണമെന്നില്ല. എന്നെ മറക്കരുത്. എന്നിട്ട് എന്നെ യാത്രയാക്കി പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാനും പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും യാത്ര പറഞ്ഞ് കരഞ്ഞു. وانا انظر اليه حتى صعد الجبل وويس بن عامر തങ്ങളും മലകയറിയങ്ങ് പോയി. وبعد ذلك ما علمت حاله പിന്നീട് ഞാൻ അവർക്ക് മഹാനവർകളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ولا رايته ഞാൻ കണ്ടിട്ടില്ല. കേട്ടോ, ഈ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച് വേറാരെയും ചിന്തിക്കാതെ ജീവിച്ചപ്പോൾ നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന നേരത്ത് ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ രൂപത്തിൽ 1000 മലക്കുകളെ കൂടി അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടും. കാരണം ആരാണ് ഉവൈസ് ബിൻ ആമിർ എന്ന ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ. ദുനിയാവ് ആരും എന്നെ കാണരുത്, എന്നെ അല്ല മാത്രം കണ്ടാൽ മതി, എനിക്ക് അല്ലാനെ മാത്രം കണ്ടാൽ മതി എന്ന് ജീവിച്ച മഹാനായപ്പോൾ നാളെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ 1000 മലക്കുകൾ ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ അതേ രൂപത്തിൽ ഉണ്ടാകും. അപ്പൊ ആളുകളെല്ലാം നോക്കുമ്പോൾ ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ രൂപത്തിൽ 1000 പേര് പോന്നു. ഇതിലേതാ ഒറിജിനൽ ഉവൈസ് റളിയല്ലാഹു അൻഹു എന്ന് ആളുകൾക്ക് മനസ്സിലാവൂല. അതിനുവേണ്ടി അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഒരവസരമാണ് ആ മഹാനവറുകളുടെ മഹബത്ത് കൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ മഹാനവറുകളുടെ വഫാത്തും മറ്റുമൊക്കെ മറ്റു സ്ഥലങ്ങളിൽ ഇൻഷാല്ലാ പറഞ്ഞിട്ടുണ്ട്. ഇനിയും സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ഓർക്കാം, പഠിക്കാം. അവിടുന്ന് മഹബത്തിന്റെ വലിയ അധ്യായമാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ ദുആഉം നസീഹത്തും കഴിഞ്ഞ് നല്ല രൂപത്തിൽ സമാപനം കഴിഞ്ഞിട്ടേ നിങ്ങൾ പിരിയേണ്ടതുള്ളൂ. അൽഹംദുലില്ലാ, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. അതിൻ്റെ ഓഫ് ക്യാമ്പസുകളിലടക്കം 415 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു മാസം 15 ലക്ഷം രൂപ വേണം. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ത്വൈബ സെന്റർ എന്നൊരു കേന്ദ്രമുണ്ട്. ഒരു ഏകദേശം 3 കോടിയോളം രൂപയായി ആ സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ പ്രിയമുള്ളവരെ, അതൊരു മാസം നടന്നു പോകാൻ 3 ലക്ഷത്തോളം രൂപ വേണം. അതിന് പുറമെയാണ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 1000-ലേറെ കിണറുകൾ, 1 ഡസനിലേറെ പള്ളികൾ, പാവപ്പെട്ടവർക്ക് വീടുകൾ, അതുപോലെ തന്നെ സീസണൽ ചാരിറ്റികൾ, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയതെല്ലാം കൊടുക്കുന്ന പദ്ധതികൾ, അതിനൊക്കെ സഹായിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സഹായിക്കട്ടെ. അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ വേറെയും 1-3 ലക്ഷം രൂപ വേണം.
അങ്ങനെ ഒരു 10-25 ലക്ഷത്തോളം രൂപ ഒരു മാസം വേണം. ആകെയുള്ള വരുമാനം ഇതുപോലുള്ള മജ്‌ലിസിൽ നിന്ന് മുഅ്മിനീങ്ങൾ നൽകുന്നത് കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഇന്ന് ഞാൻ ഈ മജ്‌ലിസിൽ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ഈ സദസ്സിന് നിങ്ങളെല്ലാവരും സഹായിക്കണം. പക്ഷേ നിങ്ങൾക്ക് നിഅമത്തുള്ളപ്പോൾ നിങ്ങളൊക്കെ സഹായിക്കണം. 1 കോടിയോളം രൂപ കടബാധ്യത ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യുകയും കഴിയുന്ന സമയത്ത് നിങ്ങളൊക്കെ സഹായിക്കുകയും വേണം. ഇൻഷാല്ലാഹ് ഈ മാർച്ച് ലാസ്റ്റ് ബംഗാളിൽ 2 പള്ളികളുടെ ഉദ്ഘാടനവും 1 ഏപ്രിൽ രാജസ്ഥാനിൽ 2 പള്ളികളുടെ ഉദ്ഘാടനവും ഉണ്ട്. അവിടെ എല്ലാം ഒരുപാട് പ്രവർത്തനങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ വേണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.